അധ്യായം 10. ഇത് ഉപശമം എന്ന അധ്യായമാണ്. അനാസക്തനായി കഴിഞ്ഞാൽ ഉപശമം ഉണ്ടാവുക. ഒരുവൻ്റെ ശക്തി മുഴുവൻ പ്രകടമാകുന്നത് ഉപശമത്തിലാണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചതിന് വിപരീതമാണ് കേട്ടോ. ഒരുവൻ്റെ വളർച്ച കാമത്തിലാണെന്നാണ് ആധുനിക പഠനങ്ങൾ. ഒരുവൻ്റെ വികാസം മത്സരത്തിലൂടെയാണെന്നാണ് ആധുനിക പഠനങ്ങൾ. കാരണം മത്സരത്തെ വർദ്ധിപ്പിക്കുന്നതാണ് വിദ്യാഭ്യാസ രീതികളും മറ്റെല്ലാം. മത്സരങ്ങൾ കൊണ്ട് വികസിക്കില്ല എന്ന് ആധുനികർക്കറിയില്ല. മത്സരം അസ്വസ്ഥതയുണ്ടാക്കുന്നു എന്നും ആധുനികർ മനസ്സിലാക്കിയിട്ടില്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ ധരിച്ചിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഉപശമമുണ്ടാകണമെങ്കിൽ കാമം, അതുപോലെ തന്നെ അർത്ഥം, അതുപോലെ തന്നെ ക്രോധം, ഇവയൊക്കെ പരിത്യജിക്കുകയാണ് വേണ്ടത്. പലപ്പോഴും ഇന്നുള്ള ആളുകൾ വിചാരിക്കുക, എൻ്റെ കാമം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് എന്നാണ്. അങ്ങനെ പറയുകയും ചെയ്യും, ഞാൻ എത്ര ആഗ്രഹിച്ച് എത്ര കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. മക്കളോടൊക്കെ പറയുന്നവരെ കണ്ടിട്ടുണ്ട്. കാര്യങ്ങൾ നേരെ നടക്കുന്നത് ക്രോധം കൊണ്ടാണ് എന്നും ധാരണയുണ്ട്. അച്ഛനമ്മമാർ, അധ്യാപകർ, ആചാര്യവര്യന്മാർ മുതലായവരൊക്കെ അഭിമാനിക്കുന്നത് തൻ്റെ ക്രോധം കൊണ്ട് ലോകം നന്നായി എന്നാണ്. നിങ്ങളും അങ്ങനെ തന്നെ വിചാരിക്കാനാണ് സാധ്യത. കാരണം ഞാൻ ആ സമയത്ത് ക്രോധിച്ചില്ലായിരുന്നെങ്കിൽ നീ അങ്ങനെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ക്രോധമൊരു ശക്തമായ പുരോഗമനത്തിൻ്റെ വഴിത്താരയാണെന്ന് പൊതുവെ എല്ലാവരും ധരിച്ചു വശമായിട്ടുണ്ട്. പ്രശ്നങ്ങളെ നേരിടുന്നത് ക്രോധം കൊണ്ടായാൽ പുരോഗതിയുണ്ടാകും എന്നതിൻ്റെ സൂചനയാണ് ആധുനിക കാലത്തുള്ള എല്ലാ സമരങ്ങളും യുദ്ധങ്ങളും ഹർത്താലുകളും ബന്ധുകളുമെല്ലാം. അതെല്ലാം ക്രോധത്തിൻ്റെ സാമൂഹ്യ പ്രകടനമാണ്. അവ വ്യക്തിയെ ദുഃഖിപ്പിക്കുന്നു, ആന്തരാവയവങ്ങളെ നശിപ്പിക്കുന്നു, പുരോഗതിയെ ഹിംസിക്കുന്നു, നന്മയെ ഇല്ലാതാക്കുന്നു, ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുന്നു. ഇതാണ് വസ്തുത. ഒരു ഹർത്താലും ബന്ധുവൊക്കെ വരുന്നതെടുത്ത് അപഗ്രഥിച്ചു നോക്കാറില്ല ഭരണാധികാരികളോ മത നേതാക്കന്മാരോ രാഷ്ട്രീയ നേതാക്കന്മാരോ. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കാമത്തിനായിരിക്കും സമൂഹം ശിക്ഷിക്കപ്പെടുന്നത്. ആ ദിവസം ആയിരക്കണക്കിന് ആളുകളുടെ പ്രവർത്തനശേഷിയാണ് ക്രോധം കൊണ്ട് തലയ്ക്കുന്നത്. ലോകത്തെ ഏറ്റവും നല്ല കർമ്മം,
ഏറ്റവും നല്ല പ്രവൃത്തി ഉദാസീനതയിൽ രൂപാന്തരപ്പെടുന്നതാണെന്നാണ് പ്രാചീന മതം. ഉദാസീനവത്, ഉദാസീനനെ എന്ന പോലെ ഒരാൾ ജീവിക്കുന്നതായാൽ അയാൾ അയാളെ തിരിച്ചറിഞ്ഞു എന്നാണ് അർത്ഥം. സങ്കല്പിക്കാൻ പറ്റുന്നില്ല അല്ലേ? സങ്കല്പിക്കാൻ പറ്റുന്നില്ല. ഒരുവന്റെ സാധ്യത പൂർണ്ണമാകുന്നത് ഉദാസീനവത് അവസ്ഥയിലാണ്. ചിന്തിച്ചു നോക്കിയാൽ നല്ലല്ലേ? ഒരുവൻ ഉദാസീനവ പ്രമാണത്തിലാകുമ്പോൾ പ്രകൃതിയുടെ സാധ്യത എങ്ങനെയായിരിക്കും? ആലോചിച്ചിട്ട് മാത്രം പറയുക. ഒരു വ്യക്തി കർമ്മത്തിൽ ആസക്തനായി മുങ്ങിക്കുളിച്ച് നിൽക്കുമ്പോൾ സഹപ്രവർത്തകരുടെയും സഹപാഠികളുടെയും ഒപ്പമുള്ള പ്രവർത്തകരുടെയും പ്രകൃതി മുതലായവയുടെയും സാധ്യത എങ്ങനെയായിരിക്കും? അയാൾക്ക് കൂടെയുള്ള ചുറ്റുപാടുകളെ അംഗീകരിക്കാൻ പറ്റുമോ? കൂടെയുള്ളതിൻ്റെ സാധ്യതയെ മുഴുവൻ വിനിയോഗിക്കാൻ പറ്റുമോ? ഒക്കെ ആലോചിച്ച് നോക്കുക. ഏകാഗ്രത ഉണ്ടാകുമോ? അനേകാഗ്രമാകുമോ അയാളുടെ മനസ്സ്? ദ്രവ്യങ്ങളെ അത് നശിപ്പിക്കുമോ നന്നാക്കുമോ? ഉദാസീനനെ എന്ന പോലെ പെരുമാറുന്ന ഒരുവന്റെ മേൽ സഹപ്രവർത്തകർക്കും കൂട്ടാളികൾക്കും കർമ്മത്തിൽ പങ്കാളികളായവർക്കും സ്വാതന്ത്ര്യമുണ്ടാകുമോ? തിരിച്ച്, കർമ്മത്തിൽ മുഴുകിക്കളിക്കുന്നവൻ്റെ മേൽ സ്വാതന്ത്ര്യമുണ്ടാകുമോ? പല ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. പലതായതുകൊണ്ട് നിങ്ങളുടെ മനസ്സ് ചിതറിയോ എന്നും അറിയില്ല. അടുക്കോടെ രണ്ട് തരം ഇവിടെയുണ്ട്. ഒരാൾ ഉദാസീനനെ എന്ന പോലെ നിൽക്കുന്നു. അങ്ങനെ ഒരാളെ കണ്ടാൽ എല്ലാവർക്കും ഇടപെടാവുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ടാകുമോ? പ്രകൃതിക്ക് സ്വാതന്ത്ര്യമുണ്ടാകുമോ? പ്രകൃതിയുടെയും ഇടപെടുന്നവരുടെയും സാധ്യതയെ മുഴുവൻ അവിടെ വിനിയോഗിക്കുവാൻ പറ്റുമോ? അങ്ങനെ പറ്റുന്നുവെങ്കിൽ കൂട്ടായ ഒരു സമഷ്ടി സങ്കല്പത്തിൻ്റെ ചാരുതയുണ്ടെങ്കിൽ അതിലുളവാകുന്ന പരിണാമത്തിന് പൂർണതയുണ്ടാകുമോ?
ഇങ്ങനെയുള്ളതെല്ലാം ആ വഴിയിൽ അന്വേഷിക്കുക. ഒരാൾ കർമ്മത്തിൽ ആസക്തനായി അതെന്റെയാണെന്ന മമതയിൽ നിൽക്കുന്നവനായി അതിൻ്റെ രൂപഭാവങ്ങളൊന്നും മറ്റുള്ളവർക്ക് പങ്കുവച്ചു കൊടുക്കുവാൻ സമ്മതിക്കാത്തവനായി നിലകൊള്ളുമ്പോൾ പ്രകൃതിയുടെ സാധ്യതകളുണ്ടാകുമോ? കൂടെയുള്ള വ്യക്തികൾക്ക് പൊരുത്തപ്പെട്ട് കർമ്മങ്ങളെ അയാളോടൊപ്പം ചെയ്യുവാൻ പറ്റുമോ? ആ കർമ്മങ്ങൾക്ക് ചാരുതയുണ്ടാകുമോ? ആ കർമ്മങ്ങൾക്ക് നിലനിൽപ്പ് കാണുമോ? താത്വികതയിൽ, യുക്തിയിൽ, അനുഭവത്തിൽ മൂന്ന് തലത്തിലും ചിന്തിച്ചിട്ട് മൂന്നും സമ്മതമാകുന്നത് ഇതിലേതിലാണ്? ചോദ്യം മനസ്സിലായില്ല. ഉദാസീനതയാണ്, ഉദാസീനതയാണ്, അപ്പൊ നിങ്ങളൊക്കെ ഉദാസീനതയിലാണ്. ആസക്തിയിലാണ്. അപ്പൊ ഇതറിയാം, മൂന്നിലും ഇത് വിജയമാണെന്നറിയാം, മൂന്നിലും അത് പരാജയമാണെന്നറിയാം, എന്നിട്ട് ഇത് സ്വീകരിക്കാതെ നിങ്ങൾ എന്തു? അത് സ്വീകരിച്ചു. ഏതില്? കർമ്മത്തിൽ അധിഷ്ഠിതമാവുമ്പോൾ നിങ്ങൾക്ക് ശത്രുവും മിത്രവും ഉണ്ട്. താനൊരു കർമ്മത്തിൽ മമതയോടെ ചെയ്യുമ്പോൾ ആ കർമ്മത്തിൻ്റെ വിജയത്തെക്കാളേറെ അതിനടുത്ത് വരുന്നവരെയെല്ലാം അകറ്റിവിട്ട് അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും തൻ്റെ തലയിൽ വയ്ക്കാൻ ശ്രമിക്കുന്നൊരു വേളയിൽ ശത്രുക്കളാണ് അവരെല്ലാം. തൻ്റെ ബുദ്ധി അവരുടെ എല്ലാം നോട്ടങ്ങളെ നോക്കാൻ പോണം. മനസ്സിലായില്ല. ക്ലിയറായി? അത് തന്നെ ഒന്ന്. രണ്ട്, ഇതിന് വേണ്ടുന്ന കാരകങ്ങളെ മുഴുവൻ താൻ നോക്കാൻ പോണം. അത് പ്രകൃതി കൊണ്ടുത്തരുമെന്ന് തനിക്ക് വിശ്വാസമില്ല. മനസ്സിലായി? ഞാനാണിത് ചെയ്യുന്നത് എന്ന മമത വന്നാൽ ഒരുവന് ഏകാഗ്രത അപ്പോൾ തന്നെ നഷ്ടമാണ്. നിങ്ങളുടെ എല്ലാ പഠിപ്പും ഈ വഴിയിലാണ്. അതുകൊണ്ടാണ് പഠിച്ചവർ പരാജയപ്പെടുന്നത് ജീവിതത്തിൽ. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, വിദ്യാഭ്യാസം ആധ്യാത്മികമായും ഭൗതികമായും ഒരു പരാജയമാണ്. അയാളൊന്നും ചെയ്യാതിരിക്കുന്നതിനെയാണ് പറയുന്നതെങ്കിൽ ഞാനതിനെയല്ല പറഞ്ഞത്. ഒരുവൻ ഉദാസീനനായാണ് ഈ ലോകത്തെ കാണുന്നതെങ്കിൽ അവൻ്റെ സാധ്യത പൂർണ്ണമാണ്. കാരണം കാമം ഇല്ലാതായാൽ തന്നെ അവൻ നിശ്ചിന്തനായി. അപ്പോൾ അവൻ്റെ അറിവിൻ്റെ സാധ്യതകൾ കൂടി. കാമം ഉണ്ടാകുമ്പോൾ അവൻ്റെ സമഗ്രമായ അറിവിൻ്റെ സാധ്യതയെ മറയ്ക്കുകയും കാമത്തെ ഉൽപ്പന്നമാക്കുകയും ചെയ്യുന്നു. കാമിയായ അവന് അവൻ്റെ അന്തർനേത്രം മൂടപ്പെടുന്നത് കൊണ്ട് കാഴ്ച ഇല്ലാതാകുന്നു. ഉദാഹരണവും വേണമെങ്കിലാവാം. ഉദാഹരണവും വേണമെങ്കിലാവാം. നിങ്ങളേതോ
ആൾ പറയുന്നത് കേട്ട് അല്ലെങ്കിൽ പുസ്തകം വായിച്ച് അതിൽ നിന്ന് കാമമുണ്ടായി ഒരു പണി തുടങ്ങാൻ തീരുമാനിച്ചാൽ അത് കാമമായി നിങ്ങളിൽ രൂപപ്പെട്ടാൽ അതിൻ്റെ ദോഷങ്ങളൊന്നും കേൾക്കാൻ നിങ്ങൾക്കിഷ്ടമില്ല. പിന്നെ കോഴി വളർത്തൽ തുടങ്ങാൻ പോവാണ്, ബ്രോയിലർ ചിക്കൻ, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ പോവാണ്. ഇപ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, എല്ലാ ദിവസവും നിങ്ങളുടെ കുട്ടികളുടെയും മറ്റും മുമ്പിൽ വെച്ച് ഇതിനെ ഡ്രസ്സ് ചെയ്ത് വിൽക്കുമ്പോൾ ആ ഹിംസ കണ്ടു കുട്ടികൾ വളരുമ്പോൾ നിങ്ങളോടും നാളെ അതിൻ്റെ തൊലിയൂരിക്കുന്ന ആ മനോഭാവമേ ഉണ്ടാവൂ നിങ്ങളുടെ മക്കൾക്ക്, ഇതൊരു നല്ല പണിയല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ തൊഴിലിൽ കാമം വന്ന് അതിൽ നിന്നുള്ള പണം നിങ്ങൾ ചിന്തയിലായാൽ ഈ ധർമ്മബോധം നിങ്ങളുടെ തലയിൽ കയറില്ല. അതൊക്കെ അന്ധവിശ്വാസം. ഇന്ന് മനുഷ്യന് അതിൽ നിന്നൊക്കെ എത്ര പുരോഗമിച്ചു. മാത്രമല്ല, ഇതൊക്കെ എല്ലാവരും കഴിക്കുന്നില്ലേ, അപ്പം വിൽക്കാൻ കിട്ടിയ ഒരു അവസരം നമ്മളെന്തിനു കളയണം? ശരിയല്ല. നമ്പർ വൺ. നമ്പർ ടു, ഇത് നിങ്ങളെടുത്ത് വളർത്തുമ്പോൾ നിങ്ങൾ ജീവിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ഇതിനെ ഉപയോഗിക്കുന്നവർ കുറവാണ്. ഇപ്പോൾ ലോൺ നിങ്ങൾ അടയ്ക്കുകയും വേണം. 48 ദിവസം കഴിഞ്ഞാൽ ഈ സാധനം വിൽക്കാൻ കൊള്ളില്ല, വില കിട്ടില്ല, ഇത് നാരായി പോവും, തൂക്കം ഉണ്ടാവില്ല. 48 ദിവസത്തിന് മുമ്പ് വിറ്റാലോ എന്ന് തോന്നുന്ന വിധം നിങ്ങളുടെ കണ്ണ് അന്ധമാവും. മനസ്സിലായില്ല. ഇങ്ങനെ അതിൻ്റെ വഴിയിൽ വരാവുന്ന എല്ലാ തടസ്സങ്ങളും നിങ്ങൾ സങ്കല്പം കൊണ്ട് കളയുകയും അത് വേണം എന്ന കാര്യത്തിൽ നിങ്ങൾ ഉറയ്ക്കുകയും ചെയ്യുന്നതും അപകടത്തിൽ ചാടുന്നതും ആത്മഹത്യയിലേക്ക് പോകുന്നതും ഇന്ന് ഈ പ്രവണത കൊണ്ടാണ്. ഇതെല്ലാം വിദ്യാഭ്യാസമുള്ളവരിലാണ് കാണുന്നത്. മറ്റത് ആരുടെയും ഉപദേശം കൂടാതെ താൻ ചെയ്യാൻ പോകുന്ന ഒരു കർമ്മത്തിൻ്റെ 10 രൂപ വരുമാനം ഉള്ളവൻ 15 രൂപ മാസമടയ്ക്കേണ്ട ഒരു ലോണിന് തലവെക്കുന്നത് സങ്കല്പം കൊണ്ടാണ്. അതിന് ഭാര്യയും ഭർത്താവുമൊക്കെ തീരുമാനമെടുക്കുമ്പോൾ അന്ധമാണ് അവരുടെ മനസ്സ്. അതവിടുന്ന് ഇത് ഇവിടുന്ന് മുമ്പേ നമ്മൾ കൂട്ടിയില്ലേ, ആ ഇവിടുന്നുള്ളത് ശരിയല്ല. ശരിയല്ല, രണ്ടു പ്രാവശ്യം കൂട്ടും ഒരേ കാര്യം, എന്നിട്ടാണ് ഇത് ഒപ്പിക്കുന്നത്. സാറിന് കൊടുക്കാൻ നേരത്ത് ഇത് കാണുകയല്ല, കാരണം നിങ്ങൾ തീരുമാനിച്ചത് എടുത്തേ പറ്റുള്ളൂ. ഏകാഗ്രതയില്ലാത്തത് കൊണ്ട് എടുത്തത് അതിനുപയോഗിക്കില്ല. കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരിൽ 4% പ്രൗഢം ഫണ്ടിൽ നിന്ന് എടുത്ത് ബ്ലേഡുകാരിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്. അവസാനം ഇവൻ അവിടുന്ന് എടുത്ത ലോൺ അടച്ച് തീർക്കുകയും വേണം, പ്രൗഢം ഫണ്ടിലേക്ക് ശമ്പളത്തിൽ നിന്ന് പിടിച്ചുകൊണ്ടിരിക്കും, അവസാനം മറ്റവൻ പോവുകയും ചെയ്യും. കൂടുതൽ സംശയമുണ്ടെങ്കിൽ കാസർഗോഡ് എന്ന് വൈരജാതൻ ചിട്ടി നോക്കിയാൽ മതി. അത് മുഴുവൻ ഉദ്യോഗസ്ഥരാണ്, എല്ലാം വിദ്യാഭ്യാസമുള്ളവരുമാണ്. കണ്ണൂരുകാരും ഇല്ല ഇവിടെ. ഞാൻ പറഞ്ഞത് ശരിയാണോ? വൈരജാതൻ എന്നല്ലേ പേര് അല്ലേ? പേര് തന്നെ അറിഞ്ഞിട്ടതാണ്. ആ നിങ്ങളോട് ശത്രുതയുള്ളത് കൊണ്ട് അതിൽ നിന്നുണ്ടായവൻ. അതിതുവരെ മനസ്സിലായില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനൊരു
അങ്ങനെ ഒരു പ്രസ്ഥാനത്തെ കേട്ടിട്ടില്ല. കണ്ണൂരുകാർ ഇപ്പം ശരി, ഇപ്പം അതിൻ്റെ ഉടമയൊക്കെ ഒളിച്ച് താമസിക്കാൻ തോന്നുന്നു അല്ലേ, ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതും. ബാക്കി വേണ്ട, കാസർഗോഡ് കണ്ണൂർക്കാർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു അല്ലേ. ആ പ്രദേശത്തല്ലേ നിങ്ങളൊക്കെ വരുന്നത്? വൈരജാതൻ്റെ നാട്ടുകാരാരുമില്ല. ഇല്ലേ, കാസർഗോഡ് ഡിസ്ട്രിക്റ്റല്ലേ, കണ്ണൂരാണ്, കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലാണ് ഈ സ്ഥാപനം അല്ലേ. കേട്ടിട്ടുണ്ട്, പഠിത്തേടല്ലോ, ഒരു ഒരാഴ്ചയേ ഉള്ളൂ സംഭവം. ഇപ്പം നിങ്ങൾക്ക് വിവരമൊന്നുമില്ല. ആരോ എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ എല്ലാം സംഭവിക്കുന്നതാണ്, കണക്ക് കൂട്ടും. ഉദാസീനനായിരിക്കുന്ന ഒരുവന് സമഗ്രമായ അറിവുണ്ടാവും. കാരണം അവൻ്റെ ഉദാസീനതയിലാണ് അറിവ് വന്ന് വീഴുന്നത്. പഠിക്കുന്ന കുട്ടികളെ നോക്കിയാലും അറിയാം, ഉദാസീനവത് പഠനം നടത്തുന്ന കുട്ടികൾ ആവശ്യമുള്ളതൊക്കെ ഓർത്തിരിക്കും. മറ്റത് ഓർത്തിരിക്കില്ല. ഇപ്പൊ ജീവിത വ്യാപാരത്തിൻ്റെ രംഗത്ത് ഉപശമം വന്നാൽ തന്നെ അറിയുകയായി. താൻ ചേർന്നാണ് ലോകമുണ്ടാകുന്നതെങ്കിൽ ആവശ്യത്തിനു മാത്രം ലോകം സൃഷ്ടിക്കാൻ കഴിയുന്നവനായി. മറ്റത് ലോകത്തിൽ അവൻ വീണുകിടക്കുക. ലോകത്തിൽ ഞാനുണ്ടെന്ന് പറയുന്നതും എന്നിൽ ലോകം വീണിരിക്കുന്നു എന്ന് പറയുന്നതും രണ്ടാണ്. മനസ്സിലായില്ല? രണ്ടും രണ്ടാണ്. അതുകൊണ്ട് ഉപശമം അത്യന്താപേക്ഷിതമാണ്. അനാസക്തി വന്നാൽ ഉപശമം ഉണ്ടാകണം. അഷ്ടാവക്ര ഉവാച, അഷ്ടാവക്രൻ പറഞ്ഞു ജനകനോട്, വിഹായ വൈരിണം കാമം അർത്ഥം ചാനർത്ഥസങ്കുലം ധർമ്മമപ്യേതയോർഹേതും സർവത്ര അനാദരം കുരു വിഹായ വൈരിണം കാമം അനർത്ഥം ച അനർത്ഥസങ്കുലം ധർമ്മമപ്യേതയോർഹേതു സർവത്ര അനാദരം കുരു. വൈരിണം, അനർത്ഥസങ്കുലം, അർത്ഥം ച ഏതയോ ഹേതും ധർമ്മമപി വിഹായ സർവത്ര അനാദരം കുരു. സർവത്ര അനാദരം കുരു, എല്ലായിടത്തും മേൽപ്പറഞ്ഞവയെ അനാദരിക്കുക, അനാദരത്തെ ചെയ്യുക, ഉദാസീനനാവുക എന്നർത്ഥം. ആദരിക്കാതിരിക്കുക, അനാദരം, അതിനെ ആദരിക്കാതിരിക്കുക. ഏതിനെ ആദരിക്കാതിരിക്കുക? എല്ലായിടത്തും ആദരവില്ലാത്തവനായിരിക്കുക, എല്ലാത്തിനോടും
ആദരവുണ്ടാകുമ്പോൾ മമതയുണ്ടാവും. മമതയുണ്ടായാൽ അത് ഞാനാണെന്ന ഭ്രമം വരും, അതുണ്ടായാൽ ഏകാഗ്രത പോകും. ഈ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും എന്നിൽ രൂപാന്തരപ്പെടുന്നതാണ്. അത് എന്നിലുണ്ടായി എന്നിൽ നിലനിന്ന് എന്നിൽ അവസാനിക്കുന്നതാണ്. ഞാനതിൽ ചിരന്തനമായുള്ളതാണ്. ഞാനില്ലെങ്കിൽ അവയില്ല. അവയെ ഉണ്ടാക്കുന്നതും നിലനിർത്തുന്നതും അവസാനിപ്പിക്കുന്നതും ഞാൻ തന്നെയാണ്. ഞാൻ സത്യവും അതെല്ലാം മിഥ്യയുമാണ്. അത് സത്യമാണ് എന്ന ഭ്രമമാണ് ആദരവ്. അതിനെയെല്ലാം ആദരിക്കുന്നു എന്നാൽ സത്യമാണെന്ന് അംഗീകരിക്കുന്നു എന്നാണ്. ഇത് പ്രാചീന പഠനമാണ്, ഇതിനൊരുപാട് അപകടമുണ്ട്. ഒരുപാട് അപകടമുണ്ട്. ആധുനിക കാലത്ത് മനുഷ്യൻ വസ്തുക്കളെ മുഴുവൻ ആദരിക്കുന്ന കാലമാണ്. ഗുരുക്കന്മാരെ ആദരിക്കുന്നില്ല, അച്ഛനെ ആദരിക്കുന്നില്ല, അമ്മയെ ആദരിക്കുന്നില്ല. അച്ഛൻ അമ്മ ഗുരു മുതലായവരോട് ബന്ധപ്പെട്ട ദൃഷ്ടനഷ്ടമായ സാധനങ്ങളെയൊക്കെ ആദരിക്കുന്നുണ്ട്. മനസ്സിലായില്ല. ഗുരു എന്നതൊരു ജ്ഞാനമാണ്, അത് ആ മനുഷ്യനിൽ നിന്ന് അന്യമാണ്. അതിനെ ആദരിക്കുന്ന സമ്പ്രദായങ്ങൾ ഇന്നില്ല. ആ ജ്ഞാനം കേവലമാണ്, പൂർണ്ണമാണ്, സത്യമാണ്, അത് ഞാനാണ്. ആദരിക്കുന്നവനുമാണ്, അതിനെ ആദരിക്കുന്നില്ല. അയാളുടെ മുടി, അയാളുടെ മെതിയടി, ഇതൊക്കെ ദൃഷ്ടനഷ്ടമാണ്. ഇതൊക്കെ ആദരിക്കുന്നു. പല ആംഗിക ചലനങ്ങളോടുകൂടിയ പടം, ഇതൊക്കെയാണ് ആദരിക്കുന്നത്. ഇത് കിട്ടിയാലല്ല എന്നാണ്. അറിവൊഴിച്ചുള്ളതെല്ലാം വെച്ച് പൂജിക്കും. ഈ പൂജ പണ്ടില്ല, ഇതിപ്പോൾ വന്നതാ, അടുത്ത കാലത്ത് വന്നതാണ്. ഒരു 60 വരെ വിശ്വകർമാവിനോ ആഞ്ജനേയനോ ഒന്നും ജന്മദിനം ഉണ്ടായിരുന്നില്ല. ശരിയല്ല, ശരിയല്ല. ഇപ്പം അവർക്കൊക്കെ ജന്മദിനം ഉണ്ടായി. ശരിയല്ല. ചുരുക്കത്തിൽ അവധി തീർന്ന ദിവസവും ഇല്ലാതായി. ആദരവ് കൂടി തുടങ്ങി വസ്തുക്കളോട്. മാത്രമല്ല, ആധുനികരായ ആളുകൾക്ക് ഒരു ദിവസം ജനിച്ചതിന് ഒരു കൊല്ലമാണ് ജന്മദിന ആഘോഷവും പറ്റും. ശരിയല്ല. അതിൽ ആ ജനിച്ച ദിവസത്തെയാണ് ആദരിക്കുന്നത്, അയാളുടെ അറിവിനെയല്ല. ഇങ്ങനെയൊക്കെ ആയിത്തീർന്നു. ഇടയ്ക്കിടയ്ക്ക് മാറിയും ആഘോഷിക്കും. കഴിഞ്ഞ വർഷത്തെ ജന്മദിനമല്ലല്ലോ ഈ വർഷം ആഘോഷിക്കുന്നത്. ഏതെങ്കിലും ഒരു ദിവസം ആഘോഷിച്ചാൽ പോലെ. ഞങ്ങളൊക്കെ ആണെങ്കിൽ എല്ലായിടത്തും പങ്കെടുക്കേണ്ടതുകൊണ്ട് ഓരോ സ്ഥലത്തുമുള്ള ഭക്തന്മാർക്ക് വേണ്ടി ഓരോ ദിവസം ഞങ്ങളുടെ ജന്മദിനമാണ്. കണ്ണൂർക്കാർക്ക് വേണ്ടി ഒരു ജന്മദിനം, തൊടുപുഴക്കാരുടെ ഇടയിൽ വരുമ്പം വേറൊരു ജന്മദിനം,
അപ്പോൾ ഇങ്ങനെ ആയിത്തുടങ്ങി. ഇതിന് കാരണം മുമ്പ് പറഞ്ഞതാണ്, ആദരവ് ദൃഷ്ടനഷ്ടമായ വസ്തുക്കളോടായി. കാമത്തോടായി. ആഗ്രഹത്തെ ആദരിക്കുമ്പോൾ മിഥ്യയെ ആദരിക്കുന്നു. നാരായണ ഗുരുദേവൻ ഇതൊരിക്കൽ കാണിച്ചിട്ടുണ്ട്. ഗുരുദേവൻ ഒരിക്കലൊരു വീട്ടിൽ ചെന്നു എന്നാണ് പറയുന്നത്. ഏതൊരു തങ്കപ്പൻ്റെ വീട്ടിലാണ്. രാവിലെ ഇവിടെ ചെന്നപ്പോൾ ഗുരുദേവന് കസേര ഇട്ട് കൊടുത്ത് തങ്കപ്പൻ്റെ ഭാര്യ ഇരുത്തി. അപ്പോൾ തങ്കപ്പൻ എവിടെയെന്ന് ചോദിച്ചു. പൂജയ്ക്ക് കയറിയിരിക്കുകയാണ്. ഒരു മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ചോദിച്ചടി തങ്കപ്പൻ ഒരു ഒന്നാം പൂജ കഴിഞ്ഞ് രണ്ടാം പൂജ തുടങ്ങിയിട്ടുണ്ടെന്ന്. കുറേ കഴിഞ്ഞു, ഒരു 12 മണിയായപ്പോഴേക്ക് തങ്കപ്പൻ പൂജയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട് കാര്യമായിട്ട്. അപ്പോൾ ഗുരുദേവൻ വളരെ ആശ്ചര്യത്തോടുകൂടി ചോദിച്ചു, തങ്കപ്പ നീ എന്താ ഇത്ര വലുതായിട്ട് പൂജിക്കുന്നത്? അപ്പോൾ തങ്കപ്പൻ ഗുരുദേവനെ കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു. നാരായണ ഗുരുദേവൻ്റെ ഒരു ഫോട്ടോ വെച്ചാണ് പൂജിക്കുന്നത്. ജീവനോടെ ഗുരുദേവനോടോന്നിരിപ്പുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ തങ്കപ്പന് താല്പര്യമില്ല, പൂജ നടക്കുകയാണ്. ഇപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, തങ്കപ്പ ഇത് നീ ശരിയാവില്ല. അപ്പോൾ നമുക്കിങ്ങനെ ദൃഷ്ടനഷ്ടങ്ങളായ വസ്തുക്കളോട് ആദരവുണ്ടാവും. ലോകം എന്നും അങ്ങനെയാണ്. ആ ദൃഷ്ടനഷ്ടങ്ങളോടുള്ള ആദരവ് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഉദാസീനതയെ ചെയ്യുക. അനാദരം കുരു, ആദരവുള്ളവനാകാതിരിക്കുക. ആദരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഉദാസീനനാവുക. ഉദാസീനത ഇന്ന് ഇഷ്ടപ്പെടുന്ന കാലമല്ല. നിങ്ങളോ ഞാനോ എവിടെയെങ്കിലും ചെല്ലുകയാണെങ്കിൽ ഒരുത്തൻ ഉദാസീനനായി കാണുകയാണെങ്കിൽ, അവൻ ആദരിക്കാതിരിക്കുകയാണെങ്കിൽ കോപമുണ്ടാവും. ബ്രഹ്മാവിൻ്റെ അടുക്കൽ താമസിച്ചിരുന്ന, ബ്രഹ്മാ സമീപത്തുണ്ടായിരുന്ന സനൽകുമാരൻ വിഷ്ണുവിനെ ആദരിച്ചില്ല, അതിനാ ശപിച്ചത്. തിരിച്ചു കിട്ടിയപ്പോഴാണ് അയാൾ രാമനായി അവതരിക്കേണ്ടി വന്നത്, ശാപഗ്രസ്തനായി. ആദരവ് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും. ആദരവ് ആഗ്രഹിക്കുന്നത് വസ്തുക്കളോടാണ്. ദൃഷ്ടനഷ്ടങ്ങളായ വസ്തുക്കളോടാണ്. അവയൊക്കെ ജ്ഞാനത്തിന് ശത്രുവുമാണ്. വൈരിണം, അനർത്ഥസങ്കുലം, അർത്ഥം ച. വൈരിയായ, ആർക്കു വൈരിയായ? അറിവിന്, ജ്ഞാനത്തിന്. ജ്ഞാനത്തിന് വൈരിയായ, ജ്ഞാനത്തിന് ശത്രുവായ കാമത്തെയും അനർത്ഥങ്ങൾ കൊണ്ട് നിറഞ്ഞ അർത്ഥത്തെയും. അർത്ഥം അനർത്ഥമാണ്. കാമം അർത്ഥം പുരുഷാർത്ഥങ്ങളിൽ രണ്ടെണ്ണമാണ്. രണ്ട് തരത്തിൽ ഇതിന് വ്യാഖ്യാനവുമുണ്ട്. ധർമ്മം അർത്ഥം, കാമം മോക്ഷം. ഇങ്ങനെയാ ക്രമമായി പോകുന്നത്. ധർമ്മം കൊണ്ട് മോക്ഷവും കാമം കൊണ്ടർത്ഥവും ഉണ്ടാകുമെന്ന് ചിലരൊക്കെ ഇതിന് വ്യാഖ്യാനിക്കും. അതുകൊണ്ട് അർത്ഥം വേണമെങ്കിൽ കാമിക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കും. അതൊരു പഠന രീതിയാണ്, അത് തെറ്റാണ്. ധർമ്മം പ്രജയെ ധരിക്കുന്നതും കാമം ആഗ്രഹവും അർത്ഥം ധനവും മോക്ഷം മുക്തിയുമാണെന്ന് ഭാഷാപദ രീതിയിൽ അർത്ഥം പറഞ്ഞ് ആളുകൾ പഠിപ്പിക്കും. അതും ഒരു രീതിയാണ്.
ധർമ്മം സ്വരൂപലക്ഷണമാണെന്നും കാമം ജിജ്ഞാസയാണെന്നും അർത്ഥം സ്വരൂപ അവബോധമാണെന്നും മോക്ഷം സ്ഥിതിയാണെന്നും വേറൊരു കൂട്ടർ പഠിപ്പിക്കും. കൂടുതൽ ശരി അതാണ്. അപ്പോഴേ അത് പുരുഷാർത്ഥമാകുന്നുള്ളൂ. പുരുഷാർത്ഥത്തിലെ ധർമാർത്ഥ കാമമോക്ഷങ്ങൾ ഈ നിലയിലാണ് ചില ആചാര്യന്മാർ വ്യാഖ്യാനിക്കുന്നത്. ഇതിന് സാങ്കത്യം കൂടുതലുണ്ട്. എന്തായാലും ധർമ്മം സ്വരൂപമാണ്, അതറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസയാണ്. ഇപ്പൊ പുരുഷാർത്ഥത്തിൽ ഒന്നാമത്തതായ ധർമ്മം തൻ്റെ സ്വരൂപം, അതിനെ അറിയാനുള്ള ആഗ്രഹം കാമം. അല്ലാത്ത ആഗ്രഹങ്ങളൊന്നും പുരുഷാർത്ഥമല്ലല്ലോ. അതൊക്കെ ജന്തുക്കൾക്കുമൊക്കെ ഉള്ളതാണ്. ആഹാര നീഹാര മൈഥുന നിദ്രകൾ ആഗ്രഹിച്ച് കിട്ടുന്നത് കൊണ്ട് തൃപ്തിയുണ്ടാവില്ല. ആഗ്രഹിക്കുമ്പോൾ അവയൊക്കെ വികലമാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ജന്തുജാലങ്ങളൊക്കെ അവ കാമിച്ചിട്ടൊന്നുമല്ല കിട്ടുന്നത്. അറിയേണ്ടതൊന്നേയുള്ളൂ, അത് തൻ്റെ സ്വരൂപമാണ്. അതിനാഗ്രഹിക്കുന്നത് ജിജ്ഞാസയാണ്, അത് കാമമാണ്. അപ്പോൾ അർത്ഥം കാമം, അപ്പോൾ ധർമ്മം കാമം അർത്ഥം, അതിൻ്റെ മീനിങ് എന്നുള്ളതെല്ലാം. ധനമല്ല, ധനം പുരുഷാർത്ഥത്തിൽ പെടുത്തുന്നില്ല ഈ വ്യാഖ്യാനത്തിൽ. കാരണം ധനമെന്നത് ദുഃഖമുളവാക്കുന്നതായാണ് അവർ കാണുന്നത്. അത് നേടിയാൽ ദുഃഖമാണ്. അത് ആവശ്യത്തിന് യാദൃച്ഛികമായി ലഭിച്ചാൽ ആനന്ദമാണ്. ഇത് ഭാഗ്യം കൊണ്ടേ ഉണ്ടാവുള്ളൂ. ചില ആളുകൾ ധനമൊക്കെ സമ്പാദിച്ചിരിക്കുന്നത് നാവിലാണ്. ചില ആളുകൾ ധനമൊക്കെ സമ്പാദിച്ചിരിക്കുന്നത് അന്യരുടെ കയ്യിലാണ്. ചിലർ സമ്പാദിച്ചു വച്ചിരിക്കുന്നത് അവനവൻ്റെ കയ്യിലാണ്. അത് ദുഃഖമാണ്. സമ്പാദ്യമെല്ലാം സ്വന്തം കയ്യിലുള്ളവൻ ദുഃഖിയാണ്. ഇതൊക്കെ മനസ്സിലാവുമോ? ഇതൊക്കെ സമ്മതാവുമോ? ഏ 1000 രൂപ സമ്പാദിച്ചു വെച്ച ഒരുത്തന് അതിൽ നിന്ന് 5 പൈസ എടുത്ത് മാന്യമായി ഉപയോഗിക്കുവാൻ മനസ്സ് സമ്മതിക്കില്ല. ശരിയല്ല. ഡോക്ടർ എല്ലാത്തിനും ശരിയാണെന്നാണ് പറയാം. ആലോചിച്ചിട്ടാണോ പറയുന്നതെന്നാണ് എനിക്ക് സംശയം. ആണോ? ഇവരൊക്കെ സമ്മതിക്കുമോ അത്? ഉദാഹരണം നിങ്ങളുടെ തന്നെയൊക്കെ ജീവിതം നോക്കിയാൽ പോലെ. പൈസ നിങ്ങളെടുത്ത് സൂക്ഷിച്ചു വച്ചിരിക്കുന്നതിൽ നിന്ന് തൽക്കാലം എടുക്കാതെ
എത്ര കടം വാങ്ങിക്കാറുണ്ട്. കണക്കൊപ്പിക്കാനുള്ള കടം വാങ്ങിക്കലല്ല, പോക്കറ്റിൽ പൈസ ഇട്ടുകൊണ്ട് കൂടെ പോകുന്നവൻ്റെ പോക്കറ്റിൽ നിന്ന് ചിലവാക്കുന്നത് കാണാൻ വെച്ചുകൊണ്ടിരിക്കുന്ന എത്ര രംഗമുണ്ട്. ചോദ്യം മനസ്സിലായില്ല, ഇനി ഞാൻ പറഞ്ഞു തുടങ്ങണോ? ഇനി ഉദാഹരണം ഞാൻ നീട്ടണോ? മകൻ ഉദ്യോഗസ്ഥൻ, 100,000 രൂപ ശമ്പളം കിട്ടുന്നവൻ, അല്ലെങ്കിൽ 10,00,000 രൂപയുടെ ടേണോവറിൽ നിന്ന് മാസം 100,000 രൂപ കിട്ടുന്നവൻ, അതിൻ്റെ തന്നെ വരുമാനം ഗവൺമെൻറ്റിനെ കളിപ്പിക്കുന്നവൻ ആയിരുന്നാൽ കൂടി ഒരു ചെറിയ കാര്യത്തിന് ഭാര്യയെ കൊണ്ടുവിടാൻ മകളെ കൂട്ടിക്കൊണ്ടുവരാനൊക്കെ പോകുമ്പോൾ അച്ഛനൊന്ന് പൊക്കൂ എന്ന് പറഞ്ഞ് കാർന്നോരുടെ കയ്യിൽ നിന്ന് അതിന് ചിലവാക്കട്ടെ എന്ന് വിചാരിക്കുന്ന എത്ര മക്കളുണ്ട്. ശരിയല്ല, ആ സമയത്തൊക്കെയുള്ള ടെൻഷൻ എത്രയാണ്. ഇതൊക്കെ പറഞ്ഞാലും അവസാനം കാർന്നോര് പോകുന്നതിന് ഞാൻ പോവുകയാണെങ്കിൽ വണ്ടി എടുത്തു പോകണം, അച്ഛനാവുമ്പോൾ നടന്നു പൊക്കോടും. മനസ്സിലായില്ല, അത് വെച്ചോ. ഞാൻ ഈ പറഞ്ഞതൊക്കെ അതിശയോക്തിയാണ്. ഒന്നാന്തിയ ഭാര്യയ്ക്കും ഭർത്താവിനും ശമ്പളം കിട്ടുമെങ്കിലും അതിന് നീ കൊട്. അതേ ഞാൻ വേറൊരാവശ്യത്തിന് വെച്ചിരിക്കുക, നിങ്ങളങ്ങ് കൊടുക്ക് എന്ന് പറയാത്ത എത്ര ഭാര്യ ഭർത്താക്കന്മാർ ഉദ്യോഗസ്ഥരുണ്ട്. എന്തോ ആലോചിക്കുന്നത്, എന്തോ ആലോചിക്കുന്നു, രണ്ട് കാര്യമായി ആലോചിക്കുന്നു. ശരിയല്ല, ഒരു സാധനം സ്വന്തം കയ്യിലെ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ നല്ലത് വാങ്ങിക്കഴിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ള എത്ര പേരുണ്ട്. കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും കൂട്ടിക്കൊണ്ടുപോയി തുണിയെടുക്കുമ്പോൾ അതിൽ നിന്ന് തനിക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് എന്തു വിലയായാലും അത് തന്നില്ലെങ്കിൽ വേണ്ട, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ, ദുഷ്ടത്തള്ള ദുഷ്ടതന്ത എന്നൊക്കെ പറഞ്ഞ് ഒരു കളിപ്പാട്ടം വാങ്ങിക്കുമ്പോൾ പോലും കരഞ്ഞും അലച്ചും അത് തന്നെ വേണമെന്ന് വാശി പിടിച്ച് അച്ഛൻ്റെ കയ്യിലെ കാശ് മുടക്കിയ നിങ്ങൾ മുതിർന്ന് ശമ്പളം വാങ്ങുമ്പോൾ ഒരു സാധനം വാങ്ങാൻ ചെന്നാൽ അതിലെ ഏറ്റവും കൊള്ളുകില്ലാത്തത് വളരെ അത്യാവശ്യമാണെങ്കിൽ നിവർത്തിയില്ലെങ്കിൽ അത് വാങ്ങിക്കൊണ്ടെന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്യുമ്പോൾ അർത്ഥം അനർത്ഥമല്ലേ. ഒരു ചലനാത്മകതയില്ല. ലോകത്ത് ഏറ്റവും ആസ്വാദ്യമായി സ്വാതന്ത്ര്യത്തോടെ എടുത്തു കൊടുക്കാവുന്നത് എൻ്റെ കയ്യിലേതാണെന്നിരിക്കെ ധനം എന്നെ ബന്ധിക്കുകയും എൻ്റെ ബുദ്ധിയെ കെടുത്തുകയും എൻ്റെ സർഗശേഷിയെ നശിപ്പിക്കുകയും എൻ്റെ സ്വാതന്ത്ര്യത്തെ കാർന്നു തിന്നുകയും ചെയ്യുന്ന ഈ എന്നെ ഭരിക്കുന്ന എന്നെക്കാൾ കൂടിയ ഒരുത്തനായി മാറുന്നില്ലേ ഞാൻ ധനമുണ്ടാക്കുന്നതോടുകൂടി. Is there any exception?
ആദ്യമായിട്ട് ഇപ്പോഴാണ് ചിന്തിക്കുന്നതെന്ന് തോന്നുന്നു. ഇരിപ്പ് കണ്ടിട്ട് കേമന്മാരായ ഡോക്ടർമാർ, കെങ്കേമന്മാരായ എഞ്ചിനീയർമാർ, ലോകത്തെ മുഴുവൻ വിറപ്പിച്ച് കാശുണ്ടാക്കുന്ന അഡ്വക്കേറ്റന്മാർ, ഇല്ല ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥ വൃന്ദങ്ങൾ, ശമ്പളം കിട്ടിയത് മാത്രമല്ല കൈമടക്ക് കിട്ടിയതും കൂടി ചിലവാക്കുമ്പോൾ വിഷമിക്കുന്ന, ശരിയല്ല ലോകം. ഈ ലോകത്തെ വെച്ചാണ് ഞാൻ പറഞ്ഞത്, ധനം എന്നത് പുരുഷാർത്ഥത്തിൽ പെടുന്നില്ല. സത്യം ആലോചിച്ച് നോക്ക്, നേരം വണ്ണം ഒരു വെള്ളം കുടിക്കുമോ? ആകെ നിങ്ങൾ ഈ ധനമെല്ലാം പൂത്തി വെച്ച് അവസാനം ആശുപത്രിയിൽ കൊടുക്കുമ്പോൾ മാത്രമാണ് തൃപ്തികരമായി കൊടുക്കുന്നത്, ശരിയല്ല? അയ്യോ, അത് കാരണം ചില വളരെ തൃപ്തികരമായിട്ടാണ് കൊടുക്കുന്നത്, മരുന്നിനല്ല, തൃപ്തികരമായി കൊടുക്കുന്ന അവിടുത്തെ കെട്ടിടത്തിനും ആ കെട്ടിയ ടൈക്കും അവിടെ ഇരിക്കുന്ന റിസപ്ഷനിസ്റ്റും ഒക്കെ കൂടെ കൂടിയാണ്. അവിടോട്ട് പോകുമ്പോൾ ഓരോരുത്തർക്കും പെരുക്കി കൊടുക്കും, വേണ്ടെന്ന് പറഞ്ഞാലും കൊടുക്കും. അപ്പോൾ നിങ്ങൾ അത്രയും കാലം ഇത് സൂക്ഷിച്ചു വെച്ചത് ഈ സുന്ദര സുദിനമുണ്ടാകാനല്ലേ? കുറച്ച് കടന്ന് ഇപ്പം സംഭവിച്ചു, ഇതുവരെ കുറെ കൂടെ ആകാവുന്നവർ. നിങ്ങൾ കാത്തിരുന്നത് ഈ ഒരു മുഹൂർത്തത്തിനല്ലേ? നേരം വണ്ണം ആഹാരവും കഴിച്ച്, നേരം വണ്ണം ജീവിച്ച്, നേരം വണ്ണം ഈ ധനം ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇത് അവിടെ കൊണ്ട് കൊടുക്കേണ്ടി വരില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് ശരിയല്ല? ശരിയല്ലേ? അപ്പോൾ 90% ആളുകളും പുരുഷാർത്ഥമാണ് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷമെന്ന് കാണുമ്പോൾ സാധാരണ അർത്ഥമേ കൽപ്പിക്കാറുള്ളൂ. ധർമ്മം സ്വരൂപ അവബോധവും കാമം അതറിയാനുള്ള ജിജ്ഞാസയും അർത്ഥം എന്നത് അതിൻ്റെ വിശദീകരണവും അതിൻ്റെ അർത്ഥം മീനിങ് അതെന്താണ് എന്ന അറിവും മോക്ഷമതായിത്തീരലും ഈ ബന്ധങ്ങളിൽ നിന്നെല്ലാമുള്ള മുക്തി, എൻ്റെ സ്വരൂപം എന്താണ് എന്നത് പറയുന്നത് ധർമ്മം, എൻ്റെ സ്വരൂപം അറിയാനുള്ള എൻ്റെ ആഗ്രഹം ജിജ്ഞാസ കാമം, എൻ്റെ സ്വരൂപ ജ്ഞാനം അതർത്ഥം, സ്വരൂപാവബോധത്തിലെത്തൽ അത് മോക്ഷം. ഇങ്ങനെ പുരുഷാർത്ഥത്തിനൊരു വ്യാഖ്യാനമുണ്ട്. ഇവിടെ ആ പുരുഷാർത്ഥത്തിലെ കാര്യങ്ങളായ അർത്ഥം, ധർമ്മം, കാമം ഇവയെ
ലൗകികമായ രീതിയിൽ ആളുകൾ ഉപയോഗിച്ച് സ്വീകരിച്ചതിനെ വെച്ച് അഷ്ടാവക്രൻ അവയോട് അനാദരം ചെയ്യാൻ പറയുകയാണ്. എല്ലാ ധർമ്മങ്ങളും, ഒട്ടേറെ ധർമ്മങ്ങളുണ്ട്, അതിൽ ഉദാസീനനായിരിക്കുക, അർത്ഥത്തിൽ ഉദാസീനനായിരിക്കുക, കാമത്തിൽ ഉദാസീനനായിരിക്കുക, ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ജ്ഞാനത്തിന് ശത്രുവായ കാമത്തെയും അനർത്ഥങ്ങൾ കൊണ്ട് നിറഞ്ഞ അർത്ഥത്തെയും ഇവയ്ക്ക് ഹേതുവായ ധർമ്മത്തെയും ഇവയെ നിലനിർത്തുന്ന ധർമ്മത്തെയും ഉപേക്ഷിച്ചിട്ട്, വിഹായ ഉപേക്ഷിച്ചിട്ട്, ഇതിനെ മൂന്നിനെയും ഉപേക്ഷിച്ചിട്ട് സർവധർമാൻ പരിത്യജ്യ, ഇതിനെയെല്ലാം ഉപേക്ഷിച്ചിട്ട്, ഗീതയിൽ ഇതിൻ്റെ മാറ്റൊലി കേൾക്കാം, സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ, അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാശുച. സകലധർമ്മങ്ങളെയും പരിത്യജിച്ച്, അതുകൊണ്ടാണ് ഇവിടെ അർത്ഥം കാമം ധർമ്മം ഇവയെല്ലാം ഉപേക്ഷിച്ച് ഉദാസീനതയെ ചെയ്യൂ. ഇപ്പൊ ശത്രുവായ കാമത്തെയും ധർമ്മത്തെയും അനർത്ഥപൂർണമായ അർത്ഥത്തെയും, ഇപ്പൊ കാമം അർത്ഥം അവയ്ക്ക് ഹേതുവായ ധർമ്മം ഇവയൊക്കെ നീ അവഗണിക്കുക ജനക, അതിനെ അവഗണിക്കുക. എന്തുകൊണ്ട്? രണ്ടാം ശ്ലോകം, സ്വപ്നേന്ദ്രജാലവത് പശ്യാം ദിനാനി ത്രീണി പഞ്ചവാം മിത്രക്ഷേത്രധനാഗാരാം ദാരദായാദി സമ്പദാം സ്വപ്നേന്ദ്രജാലവത് പശ്യാം ദിനാനി ത്രീണി പഞ്ചവാം മിത്രക്ഷേത്രധനാഗാരാം ദാരദായാദി സമ്പദാം ത്രീണി പഞ്ചവാ ദിനാനി സ്ഥായിന്യഹ മിത്രക്ഷേത്രധനാകാരധാരദായാദി സമ്പദ സ്വപ്നേന്ദ്രജാലവത് പശ്യ. ത്രീണി മൂന്ന്, പഞ്ചവ അഞ്ച്, മൂന്ന് അല്ലെങ്കിൽ അഞ്ച്, ദിനാനി ദിവസങ്ങൾ, സ്ഥായിന്യഹ നിലനിൽക്കുന്ന, മൂന്നോ അഞ്ചോ ദിവസം മാത്രം നിലനിൽക്കുന്ന, മിത്രക്ഷേത്രധനാകാരധാരദായാദി സമ്പദ, മിത്രങ്ങൾ, ക്ഷേത്രം, സ്ഥലം, വീട്, വയല് മുതലായവ, മിത്ര ക്ഷേത്ര ധനം, ധനാകാരം ഭണ്ഡാരങ്ങൾ, ദാരം ഭാര്യ, സ്വജനങ്ങൾ, ധനം ഇവയെല്ലാം. അപ്പം മിത്രം കൂട്ടുകാർ, ക്ഷേത്രം വസ്തു, ധനാകാരം വീട് അല്ലെങ്കിൽ ഭണ്ഡാരം, ദാരങ്ങൾ ദായ, ദാരങ്ങൾ ബന്ധുക്കൾ, ദായ ഭാര്യ ഇവയെല്ലാം, സമ്പത്ത് ധനം ഇവയെല്ലാം, ഇവയുടെയൊക്കെ കാലം എത്രയുണ്ട്? നാലോ അഞ്ചോ ദിവസം. ക്ഷണഭംഗുരം എന്നർത്ഥം. മിത്രങ്ങൾ എത്ര ദിവസത്തേക്കുണ്ട്? കൂട്ടുകാരൊക്കെ സുഖത്തിലുണ്ടാം സഖിമാരനേകം, ദുഃഖം വരുമ്പോൾ
പുനരാരുമില്ല. പണ്ടിതൊക്കെ പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു, വെറും നല്ല പാട്ടായിട്ടെങ്കിലും. പഴയ കാലത്ത് നല്ലൊരു 50 വയസ്സൊക്കെ കഴിഞ്ഞവർ പഠിക്കുന്ന കാലത്ത് ഇതൊക്കെ 1-ാം ക്ലാസ്സിലൊക്കെ പഠിക്കാനുണ്ടായിരുന്നു അല്ലേ. ഇപ്പം ഇതൊന്നും പഠിപ്പിക്കുകയില്ല. ഇതൊക്കെ പഠിപ്പിച്ചാൽ പിള്ളേർക്ക് വിവരമുണ്ടായി പോകും. വിവരമുണ്ടായി കഴിഞ്ഞാൽ അവരെ അന്യരാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളുടെ കച്ചവടക്കാരാക്കാൻ പറ്റില്ല. വികാസമിച്ഛിക്കുന്ന രാജ്യങ്ങളിൽ രൂപാന്തരപ്പെടുന്ന സാമ്പത്തികമായി അവർക്കു ഭദ്രത നൽകുന്ന വസ്തുക്കളെ ഉപയോഗപ്പെടുത്തുവാൻ പറ്റിയ ഏറ്റവും വലിയ കമ്പോളമെന്ന നിലയിൽ ഉള്ള രാജ്യത്ത് അവർക്ക് ആവശ്യമായ പ്രചാരകന്മാർ, അവർക്ക് ആവശ്യമായ ഇടത്തട്ട് വിൽപ്പനക്കാർ, ഇവരെയൊക്കെ മാത്രം സൃഷ്ടിച്ചെടുക്കുകയും അവരെ സൃഷ്ടിച്ചെടുത്ത് അതിനുപയോഗിക്കുന്നതിൻ്റെ കമ്മീഷൻ ഭരണാധികാരികൾ വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു ശ്രേഷ്ഠ ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ നിങ്ങളുടെ രാജ്യം എന്നും ചരിത്രത്തിൽ സ്മരണയുണ്ടാകുന്നതാണ്. മനസ്സിലായില്ല. ആകെ നിങ്ങളുടെ വിദ്യാഭ്യാസത്രേ ഉള്ളൂ. വിദേശ രാജ്യങ്ങളിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്ന് കണ്ടുപിടിച്ച മരുന്നുകൾ, അതിൻ്റെ കണ്ടുപിടുത്തം എന്താണെന്നറിയാതെ ഇവിടെ വിൽക്കാൻ കുറേ ഡോക്ടർമാരെ വേണം. അവിടെ ഉണ്ടാക്കിയ കളിപ്പാട്ടങ്ങൾ ഇവിടെ വിൽക്കാൻ കുറേ ആളുകളെ വേണം. അത് വാങ്ങാൻ നിങ്ങൾ സദാ സന്നദ്ധരുമാണ്. ഇങ്ങനെയുള്ള വിപുലമായൊരു കച്ചവടമാണ് ഇന്ന് നടക്കുന്നത്. അതിനപ്പുറം തനതായ സത്യമറിയുന്നവർ ഉണ്ടാവരുത്. അത് പെരുകുന്നതിനനുസരിച്ച് ഇത് കൂടുതൽ സത്യമായിട്ട് വരിക. പഴയ കാലത്തൊക്കെ കൂട്ടുകെട്ടുകൾ കുറച്ചുകൂടെ കാലം നിലനിൽക്കും, ഇന്ന് പെട്ടെന്നാണ് മാറി മറിയുന്നത്. ശരിയല്ല. പഴയ കാലത്ത് ഉദ്യോഗം ഒരു പാരസ്പര്യത്തിലായതുകൊണ്ട് കുറേ കാലം നിലനിൽക്കും. ഇന്ന് ഒരിടത്ത് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2 രൂപ കൂടുതൽ കിട്ടിയാൽ അപ്പോൾ അവിടുന്ന് ഇവിടെ പറഞ്ഞ അടുത്തിടത്തേക്ക് ആടും. ശരിയല്ല, ശരിയല്ല. പഴയ കാലം പോലല്ല. ഒരുത്തൻ ചപ്പാത്തി കുഴച്ച് പരത്തി ഒരെണ്ണം തവയിലും ഇട്ട് ആ തവയിൽ കിടന്നെടുത്ത് കനലിലും ഇട്ട് സുക്കാറൊട്ടി ഉണ്ടാക്കാൻ നിൽക്കുമ്പോഴാണ് 50 രൂപ കൂടുതൽ അയൽവക്കംകാരൻ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അത് അവിടെ വെച്ചിട്ട് അവൻ അപ്പുറത്തോട്ട് പോകും. മറ്റവൻ കഴിക്കാൻ വരുമ്പോഴേക്ക് ഇത് കരിഞ്ഞ് അവിടെ കിടപ്പുണ്ടാവും. എന്താടാ ഈ കാണിച്ച്? പിന്നെ നിങ്ങൾ വരുമോ? 50 രൂപ കൂടുതൽ കിട്ടിയില്ലേ? അപ്പുറത്തെ അവനേക്കാൾ 25 രൂപ ഇവൻ ഇപ്പോൾ കൂടുതൽ കൊടുത്താൽ അവിടുന്ന് അത് അതുപോലെ ഇട്ടിട്ട് അവൻ ഇപ്പുറത്തോട്ട് വരും. ഉളുപ്പില്ലാത്ത വിദ്യാഭ്യാസം. ശരിയല്ല, ശരിയല്ല. ഞാൻ പറഞ്ഞത് തെറ്റാണ്? കൂടെ ഒരാൾ 5 കൊല്ലം ഒന്നിച്ച് നടന്നാൽ യാതൊരു വിഷമവും ഇല്ലാതെ ബാംഗ്ലൂരൊക്കെ ചെന്നാൽ കാണാം. രാവിലെ ഒരു ഭാര്യ, വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഡൈവോഴ്സ് അടുത്തയാൾ. കമ്പ്യൂട്ടർ ഫീൽഡിലൊക്കെ നിത്യ ഡൈവോഴ്സാണ്. ക്രെഡിറ്റോടുകൂടിയ തന്ത്രി തള്ളയൊക്കെ ഇത് പറയുന്നത്. ഇപ്പം 3-ാമത്തെ കല്യാണം കഴിഞ്ഞിട്ട് കൂടിയിട്ട് വന്നിരിക്കുകയാണ്. ഈയിടെ ഒരു തന്ത പറഞ്ഞതാണ് എറണാകുളത്ത്. തന്തയ്ക്കും അതൊരു വലിയ അഭിമാനമാണ്. ഇപ്പം കഴിച്ചിരിക്കുന്നത് 2.5 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന പെണ്ണിനെയാണ്. 50,000 രൂപയുടെ പെണ്ണ് ശമ്പളം കിട്ടുന്നതായിരുന്നു. അപ്പോൾ ഇവന് 1 ലക്ഷം രൂപ ശമ്പളം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവന് 4 ലക്ഷം രൂപ ശമ്പളം ആയപ്പോഴേക്ക് അതിനെ വീഴ്ച്ചു, അടുത്തതിനെ വീഴ്ച്ചു, അടുത്തതിനെ കല്യാണം കഴിച്ചിരിക്കുക. ഇതൊരുമാതിരി ലേലമാണ്. ഒരു മനപ്രയാസവും ഇല്ലാത്ത. ശരിയല്ല,
ഇത്രയേ ഉള്ളതിൻ്റെയൊക്കെ സ്ഥിതി. നാലോ അഞ്ചോ ദിവസം, മൂന്നോ അഞ്ചോ ദിവസം, ത്രിണി പഞ്ചവ, ഇത്രയേ ഉള്ളി ബന്ധമൊക്കെ. അത് കൂടുതലുണ്ടെന്നൊക്കെയാണ് ആണ് ധരിച്ചു വെക്കുന്നത്. ഒരു ദിവസം അല്ലെ, രണ്ട് ദിവസം അല്ലെ, മൂന്ന് ദിവസം, അങ്ങേറ്റ അഞ്ച് ദിവസം, അഞ്ച് കൂടില്ല. മൂന്ന് ഗുണങ്ങൾ നിലനിൽക്കുമ്പോൾ മൂന്ന് ദിവസം, ആ ഗുണങ്ങൾ അതുപോലൊക്കെ നിൽക്കുമ്പോൾ മൂന്ന് ദിവസം. അത് തെറ്റിയാൽ മൂന്നാം ദിവസം തെറ്റി. പഞ്ചഭൂതങ്ങൾ ആ യോജിപ്പിൽ നിൽക്കുമ്പോൾ അഞ്ച് ദിവസം, അതായത് മൂന്നോ അഞ്ചോ, അത് കൂടുതലൊരു ബന്ധവുമില്ല. അത് രസമാണ്, അധികം ഗംഭീരമാണ്. ഒരുമിച്ച് പോകുന്നതും ഒരുമിച്ച് ഇടപെടുന്നതും ഒരുമിച്ച് വസ്ത്രം എടുക്കുന്നതും ഓ കണ്ടു കഴിഞ്ഞാൽ ഇവരൊരിക്കലും പിരിയല്ല എന്നൊക്കെ തോന്നും. കുറേ പേര് പറഞ്ഞങ്ങ് പിരിയും, ചിലർ പിരിയാതെ പിരിഞ്ഞ് നിൽക്കും. അത് ഇതിനേക്കാൾ കഷ്ടമാണ്. പിരിഞ്ഞവൻ്റെ കാര്യം സമാനമുണ്ട്, രണ്ടുപേർക്കും ഇപ്പം മനസ്സമാനമുണ്ട്. ഇത് പിരിയാതെ മനസ്സമാനം കെടുത്തി നിൽക്കുകയാണ്. മറ്റതെങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം ആദ്യത്തെ ദിവസം വിവാഹമൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന് വർത്തമാനം പറയുമ്പോൾ കൈയൊന്ന് മുട്ടിയാൽ, ചിലപ്പോൾ അറിയാതെ മുട്ടിയതാണെങ്കിലും മുഖത്ത് അഞ്ച് വിരലും പായും. മുഖത്താ കൊണ്ടേ, അതറിയാതെ കൊണ്ടത് അടിച്ചതൊന്നുമല്ല, തിരിഞ്ഞപ്പോൾ കൊണ്ടതാ. അപ്പോൾ ഇവൻ ഉടനെ തന്നെ അവിടെ ഒക്കെ ഒന്ന് തൂക്കും. ആദ്യമാകുമ്പോൾ തൂത്തിട്ട് പറയുമ്പോൾ അല്ലാതെ നോന്നൂല. പിന്നെ ഇത് വെണ്ണയല്ലേ, അങ്ങ് ഉരുകിപ്പോവാൻ. നമ്മളൊന്ന് ചുമ്മാ ഇരി മനുഷ്യ, എനിക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ് സ്നേഹത്തിൽ ചിരിച്ചും കളിച്ചുമൊക്കെ ഇരിക്കും. അഞ്ച് ദിവസം കഴിഞ്ഞ് ഇവനിങ്ങി നടന്നു വരുമ്പോഴായിരിക്കും ഈ വാതിലിൻ്റെ അവിടെ വെച്ചൊന്ന് മുട്ടുന്നത്. കാലമാടൻ്റെ ഇരുമ്പൊലക്ക പോലത്തെ കയ്യ്. അല്ല, നിങ്ങൾ തുടക്ക ദിവസം തന്നെ എന്നെ തല്ലിയാ തുടങ്ങിയത് എന്ന് പറഞ്ഞ വ്യാഖ്യാനമൊക്കെ മാറി. ഇതെന്നിട്ടിങ്ങനെ ഒരുമാതിരി ഉന്തിത്തള്ളി ഒരുമിച്ച് കൊണ്ടുപോവുകയാണ്. മറ്റതങ്ങനെയല്ല, വിട്ടു. ഇങ്ങനെ രണ്ട് തരത്തിലേ ജീവിതമുള്ളൂ. ഇതിനൊക്കെ ഒരു മൂന്ന് ദിവസത്തെ അല്ലെങ്കിൽ അഞ്ച് ദിവസത്തെയൊക്കെ ആയി ഏതാണ്ട് പറഞ്ഞു തമ്മിൽ, ഏതാണ്ടൊരു കുസൃതി പറഞ്ഞു. ഏ അല്ലെങ്കിൽ പിരിയ, ഇത് രണ്ടേ ഉള്ളൂ. രണ്ടായാലും ഇതിനൊരു അഞ്ച് ദിവസത്തെയോ മൂന്ന് ദിവസത്തെയോ ഒക്കെ ആയുസേ ഉള്ളൂ. പിന്നെ ആളുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ സ്നേഹത്തിലാണെന്നൊക്കെ ഒന്ന് കാണിക്കും. ശരിയല്ല. കാരണം ഒരു വീട്ടിലൊരു അതിഥി കയറി ചെന്നു, അയാൾ വീട്ടുമുറ്റത്ത് എത്തിയപ്പോൾ അകത്ത് നല്ല മൂപ്പാണ്, പറക്കം തളിയൊക്കെ ഗംഭീരമാണ്. പറക്കം തളിയ നല്ല പദതല്ല ഞങ്ങൾ, അതായത് പൂരപ്രബന്ധം അകത്ത് ഭാര്യയും ഭർത്താവും കൂടെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂരപ്രബന്ധം കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. ഏ വെൺമണിമഹൻ്റെ പൂരപ്രബന്ധമുണ്ട്, ഉഗ്രൻ സാധനമാണ്. അപ്പോൾ ഈ പൂരപ്രബന്ധം ഇങ്ങനെ വായിക്കുകയാണ്. അപ്പം അതിഥി മുറ്റത്ത് നിന്നു, ഇറങ്ങി തിരിച്ച് നടന്നാൽ ഇവർ കണ്ടുകൊണ്ട് വന്നാൽ കുഴപ്പം. ഈ പൂരപ്രബന്ധം ഒന്ന് ശമിക്കാറായപ്പോൾ ഇയാൾ ബെല്ലടിച്ചു. ബെല്ലടിച്ചു കഴിഞ്ഞപ്പോഴേ ആരാണ് നോക്ക് പോയി എന്ന് പറഞ്ഞ് ഭാര്യ, നീ പോയി നോക്ക്. രണ്ടുപേരുടെ അപ്പോഴും ഒരു ചൂടാകലുണ്ടകത്ത്, അത് പുറത്തേക്ക് കേട്ടില്ല എന്നുള്ള വ്യാജന ഓടി വന്നു. ഒരാൾ നോക്കി കതറുന്നു, അയ്യോ ഇന്നയാളല്ലേ വന്നിരിക്കുന്നത്, നിങ്ങൾ കണ്ടില്ലേ ഭാര്യ അവൻ തുറന്നത്. ഞാൻ ഭർത്താവിനോട് പറഞ്ഞു, കയറിയിരിക്കാൻ പറഞ്ഞു. വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാതെ വേഗം പോയി ചായ എടുത്തുകൊണ്ട് വന്നായി ഭർത്താവ്. അതുവരെ അടിയായിരുന്നു. അപ്പം അതിനിടയ്ക്ക് അങ്ങ് നടന്നു പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ വന്നതുകൊണ്ടൊന്നും കണക്കാക്കണ്ട, ഒന്ന് പോയിക്കോട്ടെ, ഞാൻ നിന്നെ കാണിച്ചു തരാമെന്ന് ഇയാൾ പറയുന്നുണ്ട്. അതേ തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് ഇവളും പറയുന്നു ഇതിൻ്റെ ഇടയൽ. പക്ഷേ ഇയാൾ അവിടെ ഇരുന്ന് വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിൽ രണ്ടുപേരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വന്നിട്ട് കുറച്ച് നേരം ആയോ? ഇയാൾ പറഞ്ഞ ഇപ്പോൾ വന്നേ ഉള്ളൂ, ബെല്ലടിച്ചേ ഉള്ളൂ. അപ്പോൾ ഈ ആളുകളെ കാണുമ്പോഴുള്ള ഈ ഉന്തലും തള്ളലും ഒക്കെ ഉള്ളൂ. ഇതൊക്കെ മൂന്ന് അല്ലെങ്കിൽ അഞ്ച്, അതിൻ്റെ ഉള്ള നിലനിൽപ്പൊക്കെ ഉള്ളൂ എന്നാണ് ഇതിനകത്ത് പറയുന്നത്. മൂന്നോ അഞ്ചോ ദിവസങ്ങൾ നിലനിൽക്കുന്ന
മിത്രം, കൂട്ട്, വീടുകളോടും അത്രയൊക്കെ ഉള്ളൂ. അത് കൂടുതൽ മമതയൊന്നുമില്ല. ആദ്യത്തെ ദിവസം തൂത്തുവാരും, തുടയ്ക്കും, കൃത്യമായിട്ട് തുണിയൊക്കെ നനച്ചിടും, പിന്നെ ഇതൊക്കെ വല്ലാതാവും. ഒരാഴ്ചത്തേക്ക് ക്ലോസറ്റൊക്കെ വളരെ ക്ലീനായി കണ്ണാടി പോലെ പോകും. പിന്നെ ഇതൊക്കെ ഒരു പരുവാവും. പിന്നെ ഇതിൻ്റെ ഈ വലിയ പൊങ്ങച്ചത്തിന് മേടിച്ചു വച്ചിരിക്കുന്ന ഈ യൂറോപ്യൻ ക്ലോസറ്റും ഫ്ലഷ് ടാങ്കും ഒക്കെ ഉണ്ടാവും, അതെല്ലാം അഴിച്ച് പറിച്ചിട്ടിട്ടുണ്ടാവും. ഇപ്പം അവസാനം ആദ്യകാലത്ത് നന്നായിട്ട് ഓടുമ്പോൾ അച്ഛൻ ചാരായം വെച്ചിരുന്നത് ഇതിനകത്തായിരിക്കും. ഇപ്പം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്ന കിടിപിടിയൊക്കെ കൊണ്ടിടുന്നത് ഈ ഫ്ലഷ് ടാങ്കിനകത്താണ്. കാരണം അത് ഒരു പാത്രം അത് വെക്കാനുള്ളതായി, എന്നിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. അത് വർക്ക് ചെയ്യല, വെള്ളം എടുത്തൊഴിച്ചാൽ മതി, ശരിയല്ല? അപ്പം ഇതിനോടൊക്കെയുള്ള മമത ഇത്രയേ ഉള്ളൂ. വണ്ടിയൊക്കെ മേടിച്ചാൽ ആദ്യത്തെ ഒരാഴ്ച ഭാര്യയും കഴുകും, ഭർത്താവും കഴുകും, ശരിയല്ല? പിന്നെ ഇത് വെള്ളം കാണണമെങ്കിൽ മഴ പെയ്യണം, ശരിയല്ല? ഇതൊക്കെ അത്രയേ ഉള്ളൂ. ഇതൊക്കെ ആദ്യത്തെ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം. അപ്പം മിത്രം, ക്ഷേത്രം, ധനാകാരം, ദാരം, ദായ, സമ്പത്ത്, ഇതിനൊക്കെ എത്രയേ ഉള്ളൂ ആയുസ്. ഇവയെല്ലാം സ്വപ്നേന്ദ്രജാലവത്, സ്വപ്നം പോലെയോ ഇന്ദ്രജാലം പോലെയോ. ഇത് സ്വപ്നമാണ് അല്ലെങ്കിൽ ഇന്ദ്രജാലം പോലെയാണ്, നീ കാണൂ. നീ ഉപശമം ആഗ്രഹിക്കുന്നു എങ്കിൽ ധർമാർത്ഥക്കാമങ്ങളെ അനാദരിക്കുക. രണ്ട്, നീ ഇതിനെയെല്ലാം സ്വപ്നം പോലെയോ ഇന്ദ്രജാലം പോലെയോ കാണുക. ചങ്ങാതിമാർ, വയലുകൾ, വീടുകൾ, ഭാര്യ, സ്വജനങ്ങൾ, സമ്പത്ത് എല്ലാം മൂന്നോ അഞ്ചോ നാളുകളിലേക്കുള്ള കിനാവായി, സ്വപ്നമായി അല്ലെങ്കിൽ കൺകെട്ടായി അറിയുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെയൊക്കെ കാര്യം. ഇത്രയും അറിഞ്ഞാൽ പിന്നെ രസമാണ്. ഇതിനകത്ത് പെട്ടാലും ഞാൻ ഇന്ദ്രജാലത്തിലാണ് എന്ന് വിചാരിച്ചാൽ രസകരമാണ്. ഒരു ഇന്ദ്രജാലക്കാരൻ, ഒരു മായാവി, മായാവിനോദൻ, മായയെ ഉണ്ടാക്കുന്ന ആര്യൻ ആണ് ഞാൻ എന്ന് അറിഞ്ഞ് ആ മായയാണ് ഇത് എന്ന് കണ്ടാൽ സുഖമായി. ഇതെല്ലാം മായയാണ്, ഇത് മായാമയമാണെന്നറിഞ്ഞാൽ, ഒരു സ്വപ്നമാണെന്നറിഞ്ഞാലും മതി. ഇതൊക്കെ ഒരു സ്വപ്നമാണ്, അതിനപ്പുറം ഇതിനൊന്നും നിലനിൽപ്പില്ല എന്ന് വിചാരിച്ചാലും മതി. അടുത്തത് മൂന്ന്, എത്ര എത്ര ഭവേത്തൃഷ്ണ സംസാരം വിദ്ധി തത്ര വൈ പ്രൗഢവൈരാഗ്യമാശ്രിത്യ വീതതൃഷ്ണസുഖീഭവാം. എത്ര എത്ര ഭവേത്തൃഷ്ണ സംസാരം വിദ്ധി തത്ര വൈ പ്രൗഢവൈരാഗ്യമാശ്രിത്യ വീതതൃഷ്ണസുഖീഭവാം. എത്ര എത്ര തൃഷ്ണാഭവേ തത്ര തത്ര വൈ സംസാരം വിദ്ധി അത പ്രൗഢവൈരാഗ്യമാശ്രിത്യ വീതതൃഷ്ണ സുഖീഭവ. എവിടെയെല്ലാം എവിടെ എവിടെ തൃഷ്ണ ഉണ്ടോ, എത്ര എത്ര തൃഷ്ണാഭവേത്, എവിടെ എവിടെ തൃഷ്ണയുണ്ടോ, ആഗ്രഹമുണ്ടോ, തത്ര തത്ര അവിടവിടെ തീർച്ചയായും വൈ തീർച്ചയായും സംസാരം വിധി, പ്രപഞ്ച സംസാരം ഉണ്ട് എന്നറിയുക. സംസാരം എന്നത് ആഗ്രഹമാണ്. എവിടെ ആഗ്രഹമുണ്ടോ അവിടെ സംസാരമുണ്ട്, ലോകമുണ്ട്. കാമമാണ് ലോകം, അതിന് വെളിയിലൊരു ലോകമില്ല. ആഗ്രഹങ്ങൾ മാത്രമാണ് എൻ്റെ ലോകങ്ങൾ.
അല്ലാതെ വേറെ ലോകമില്ല. അതിനകത്ത് ഞാൻ കയറിക്കൂടി അത് വളർത്തി അതിനാൽ തീരുന്നു എന്നതാണ് ലോകത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ എവിടെവിടെ സംസാരം, എവിടെവിടെ തൃഷ്ണയുണ്ടോ, ആഗ്രഹമുണ്ടോ, ആഗ്രഹം വന്നാൽ അന്നേരെ അറിയാം ഒരു ലോകം തന്നെ വിരചിക്കും. അങ്ങനെ ഉണ്ടായതാണ് ഈ ലോകത്തെ സാധനമൊക്കെ, അല്ലാതെ ആവശ്യം കൊണ്ടുണ്ടായതല്ല, ആഗ്രഹം കൊണ്ടുണ്ടായതാ. ആഗ്രഹിക്കുന്നവൻ അതിന് പ്രാധാന്യം കൊടുത്തുണ്ടാക്കുന്നതാ. ആഗ്രഹമാണ് സൃഷ്ടിയുടെ മുഴുവൻ രഹസ്യം. ആഗ്രഹം കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ആഗ്രഹിക്കാതെ ഒന്നും ഉണ്ടാവില്ല. ഈ ലോകം എന്നത് ആഗ്രഹമാണ്, അല്ലാതെ ലോകം ആവശ്യമല്ല. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ്, ആവശ്യം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായത്. ആവശ്യം കൊണ്ടല്ല. അത് ലോക ചരിത്രം എടുത്ത് നോക്കിയറിയാം. ഇന്നുള്ളതില്ലാതെ ഇന്നത്തേക്കാൾ സുഖമായി, അല്ലെങ്കിൽ ഇന്നത്തെ പോലെ ഇന്നലെ ആളുകൾ ജീവിച്ചു എങ്കിൽ ഇതാവശ്യമല്ല. ഇന്നുള്ളതിനേക്കാൾ സുഖമായിട്ടാണ് ഇന്നലെ ജീവിച്ചതെങ്കിൽ, അനുഭവം അങ്ങനെയാണെങ്കിൽ ആവശ്യമല്ല ഈ സൃഷ്ടിക്ക് പിന്നിൽ. ഇനി ഇന്ന് ഉള്ളതിനേക്കാൾ മോശമാണ് ഇന്നലെയെങ്കിൽ ആവശ്യമാണെന്ന് പറയാം. ചരിത്രം അറിയൂ, ചരിത്രം അറിയൂ. നിങ്ങളുടെയൊക്കെ വീടെടുത്താൽ നിങ്ങളും നിങ്ങളുടെ ശാസ്ത്രവും ഈ പുരോഗതിയും വരുന്നതിന് മുമ്പ് അവിടെ കുറേ ആളുകൾ ജീവിച്ചു. അന്ന് അവർ ജീവിച്ചതിനേക്കാൾ ഏതാവശ്യമാണ് ഇന്ന് സാർത്ഥകമായത്? ഇല്ല, ഒരു സുഖ സൗകര്യവും വികസിച്ചിട്ടില്ല. ഒരു സുഖ സൗകര്യവും വികസിച്ചിട്ടില്ല. ഡോക്ടറുടെ കുഞ്ഞ് ഡോക്ടർക്ക് കിട്ടിയ സുഖത്തോടെയല്ല ഡോക്ടർ അമ്മയായപ്പോൾ ആ കുഞ്ഞ് ജീവിച്ചത്. ഡോക്ടറുടെ അമ്മയും ഡോക്ടറും തമ്മിലുള്ള പാരസ്പര്യത്തിൽ ഡോക്ടർ അനുഭവിച്ച സുഖമൊന്നും ആ കുഞ്ഞനുഭവിച്ചില്ല. അപ്പോൾ ഏതാണ് സുഖ സൗകര്യം? ഇന്ന് ജനിക്കുന്ന ഒരു കുഞ്ഞും നിങ്ങൾ ചെറുപ്പക്കാരായ തള്ളമാരിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ച സുഖങ്ങളൊന്നും അനുഭവിക്കുന്നില്ല. ചെറുപ്പക്കാർ പെമ്പിള്ളേർ ഇരിപ്പുണ്ട്, കൈകാര്യം ചെയ്യും. ഞാനിവിടെ ഇരുന്ന് മൈക്കിൽ കൂടെ പറയുന്ന പോലല്ല, അവർ നോക്കുന്നുണ്ട് ഈ ഏതാടാ ഈ വല്യമ്മ, രാത്രിയിൽ ഒറ്റയ്ക്ക് പോയി എവിടെയെങ്കിലും കിടന്നോണോ. ഞാൻ പറഞ്ഞത് ചുമ്മാ ശരിയാണെന്ന് പറയണ്ട, അപഗ്രഥിച്ചിട്ട് പറഞ്ഞാൽ മതി. അന്നുള്ള വീട്ടിലെ ജീവിതത്തിൻ്റെ സൗകര്യങ്ങളെക്കാൾ ഏതാണിന്ന് കൂടുതൽ സൗകര്യം തന്നത്? അവർ പറയുന്നതും നമ്മൾ പറയുന്നതും അല്ല, വസ്തുത അവർക്കും നമുക്കും സമ്മതമായി സ്വീകരിക്കുക എന്നുള്ളതാണ്. ദൂരം, പണ്ട് മനുഷ്യൻ യാത്ര ചെയ്ത് കണ്ടെത്തിയ സത്യങ്ങൾ കാണാതെ പഠിക്കുന്നതിനപ്പുറം ഈ വാഹന സൗകര്യങ്ങളൊന്നും
നിങ്ങളുടെ അറിവിനെ വികസിപ്പിച്ചില്ല. കേരളത്തിൽ നിന്ന് ശ്രീശങ്കരൻ കാശ്മീരം വരെ യാത്ര ചെയ്തുവെങ്കിൽ ഈ വാഹന സൗകര്യങ്ങളൊന്നും നിങ്ങളുടെ അറിവിനെ വികസിപ്പിക്കുന്നില്ല. ഒരറിവും ഈ വാഹനങ്ങൾ നിങ്ങൾക്ക് തരുന്നില്ല. വാഹനങ്ങൾ നിങ്ങളുടെ അറിവിനെ പരിമിതപ്പെടുത്തുന്നേ ഉള്ളൂ. സൗകര്യം സുഖം എന്ന പദം ചേർത്താ ഞാൻ പറയുന്നത്, അത് സൗകര്യവുമല്ല സുഖവുമല്ല. ഇവിടെ നിന്ന് യാത്ര ചെയ്യുന്ന ഒരാൾ കുട്ടിക്കാനം കടന്നു പോകുന്നത് 40 കിലോമീറ്റർ സ്പീഡിലാണ് വാഹനത്തിൽ, മനസ്സിലായി? കോട്ടയത്ത് 34 ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ളപ്പോൾ അതിൽ ആ ബസ്സിൽ കയറുന്ന ഒരുത്തൻ, രാവിലെ കയറുന്ന ഒരുത്തൻ, മനസ്സിലായി? വേണ്ട, കുട്ടിക്കാനത്തേക്ക് പോകുമ്പം ഇവിടുന്ന് ദൂരെയാണ്. തൊടുപുഴ നിന്ന് 32 ഡിഗ്രി സെൽഷ്യസ് ഉള്ളപ്പോൾ ഒരു ബസ്സിൽ കയറുന്ന ഒരുത്തൻ, മനസ്സിലായി? ആ ബസ്സിൽ ഇവിടുന്ന് 3 60 കിലോമീറ്റർ സ്പീഡിൽ കടക്കുമ്പോൾ -3.5 ഡിഗ്രിയിലേക്ക്, 32 ഡിഗ്രിയിൽ നിന്ന് വണ്ടി മാറുമ്പോൾ അവൻ്റെ ശരീരം ആ മാറ്റത്തെ അംഗീകരിക്കാതെ വരുമ്പോൾ ഒരു യാത്ര കഴിഞ്ഞ് അവൻ രോഗിയായി വരികയല്ലാതെ ആരോഗ്യവാനായി വരുന്നില്ല. മനസ്സിലായില്ല? ഞാനത് വാഹന സൗകര്യം പറഞ്ഞുകൊണ്ട് ചുമ്മാ ഒരു ഉദാഹരണം പറഞ്ഞതാ. എനിക്ക് പറയാവുന്ന അതിൽ കൂടുതലാണ്. നിങ്ങൾ ഇന്ന് ഏത് വീടുകളിലെടുത്താലും 4 വീട്ടിലൊരാളെങ്കിലും ഇൻഹെയിലർ വലിക്കുന്ന കാണാം, ശരിയല്ല? ആ 4 വീടെടുക്കുമ്പോൾ, അതായത് 20 പേർക്ക് ഒരാൾ വെച്ച്, സ്ത്രീയോ പുരുഷനോ ഇൻഹെയിലർ വലിക്കുന്നവരാണ്. ചുറ്റും നോക്കിയാൽ മതി. ഇൻഹെയിലർ വലിക്കുന്നതിൻ്റെ കാരണമായി ഡോക്ടർ അവരോട് പറയുന്നത് പൊടിയാണ്, അലർജിയാണ്, ശരിയാണ്? നിങ്ങളുടെ അമ്മമാരുടെ കുട്ടിക്കാലത്ത് വീട് ഓല കെട്ടിയതാണ്, മെഴുകിയ തറയാണ്. നിങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ 50 വയസ്സുള്ള നിങ്ങൾ 5 വയസ്സുവരെ തൂറിയതും മുള്ളിയതും ഈ പെരയ്ക്കകത്താണ്. മോശമായത് സ്വാമി പറയുന്നു എന്ന് തോന്നുകയല്ലെന്ന് വിചാരിക്കാം. ചിലപ്പോൾ ഒരു ദിവസമൊക്കെ കട്ടിക്കീഴയൊക്കെ ഇത് കിടക്കും, പിള്ളേർ വളരെ മിടുക്കന്മാരാണെങ്കിൽ, ശരിയല്ല? തള്ള ഒരു 2 പാളയെടുത്ത് ഇത് കൂട്ടിപ്പിടിച്ച് ഒരേറ് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് അവിടെ ഒരല്പം ചാണകം തേക്കുകയായിരുന്നു, ചാണകത്തിന് പുറത്ത്. ഇപ്പം ഈ കൊച്ചിൻ്റെ മലവും മൂത്രവും ചാണകവും കൂടി കൂട്ടിയാ മെഴുകുന്ന, ശരിയല്ല? 4 മണിക്കൂർ കഴിഞ്ഞൊരു അറ്റമുള്ള ചൂല് കൊണ്ട് തൂക്കുമ്പോൾ ഒരു കൊട്ടയോളം പൊടി കിട്ടും. അതിൽ മലമുണ്ട്, മൂത്രമുണ്ട്, ചാണകമുണ്ട്. അതിലെ സൂക്ഷ്മമായ പൊടി പറന്ന് മേശയുടെ വിരിക്കടിയിൽ കയറും, കുറച്ച് ഭക്ഷണത്തിൽ പെടും, ശരിയല്ല? അന്ന് ഈ പെണ്ണുങ്ങളൊന്നും ഇൻഹെയിലർ ഉപയോഗിച്ചില്ല. ഊതിക്കത്തിക്കുന്ന വിറക് നനഞ്ഞത് ഊതിക്കത്തിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡുള്ള പുക അകത്ത് മുഴുവനുണ്ടാവും. ഓലച്ചുരുളുകളിൽ നിന്ന് പുകയറ താഴെ വീഴും, ശരിയല്ല? അന്ന് ഈ പുകയും പൊടിപടലവും ഒന്നും അവരെ തുമ്മലും ചീറ്റലും ഉണ്ടാക്കിയില്ല. മുറ്റത്താണ് നെല്ല് കൊയ്തു കൊണ്ട് വെച്ചത്, അതിൻ്റെ പൊടിയൊക്കെ ഉണ്ടാവും. വൈക്കോൽ കൂനകളിലാണ് കുട്ടികൾ മറിഞ്ഞത്. ആ കാലത്തേക്കാൾ പുരോഗമിച്ചു എന്ന് പറയുന്ന ഗ്രാനൈറ്റും മാർബിളും ടൈൽസുമുള്ള വീട്ടിൽ നിന്ന് ഇൻഹെയിലറും അടിച്ച് നിങ്ങൾ നീങ്ങുന്നു എന്ന് പറഞ്ഞാൽ സുഖവും സൗകര്യവും വർദ്ധിച്ചുവെന്ന് ഞാൻ എങ്ങനെ കണക്കാക്കും?
ഒരതിശയോക്തി ഞാൻ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞെങ്കിൽ എനിക്കതിന് തെളിവുണ്ട്. നിങ്ങൾ ശരിയാന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് തെളിവുണ്ടാവില്ല. ഞാൻ വളരെ വസ്തുതാപരമായി പറഞ്ഞാൽ നിങ്ങളെങ്ങനെയാണ് ഇതിനെ സുഖമായി കാണുന്നത്? നിങ്ങളിലൊരു 35-40 കഴിഞ്ഞ എല്ലാവരും കുട്ടിക്കാലത്തൊരു 5 വയസ്സുവരെ പഞ്ഞപ്പുല്ല് കുറുക്കിയതോ, ദരിദ്രഭവനമാകട്ടെ സമ്പന്ന ഭവനമാകട്ടെ ജാതി ഏതുമാകട്ടെ, നിങ്ങളുടെ തള്ള പഞ്ഞപ്പുല്ല് വാങ്ങിക്കൊണ്ടുവന്ന് അരച്ച് അതിൻ്റെ 100 എടുത്ത് കുറുക്കി അത് ദേഹത്ത് തേപ്പിച്ച് അത് ആഹാരം തന്ന് നിങ്ങൾക്ക് ദഹിക്കുമാറ് ഒരു 6-7 വയസ്സുവരെ ഇങ്ങനെയാണ് നിങ്ങളെ വളർത്തിയത്. ശരിയല്ല, ശരിയല്ല. അത് നിങ്ങൾക്ക് ഓജസ് തന്നു, ബലം തന്നു, സുഖം തന്നു. കൂടെ അമ്മ എടുത്തുകൊണ്ട് പുറത്ത് നടന്ന് ആഹാരം തരുന്ന കൂടെ കാക്ക എന്ന് പഠിപ്പിച്ചു, പട്ടിയെയും പൂച്ചയെയും കാണിച്ചു തന്നു, അക്ഷരങ്ങൾ അമ്മയിൽ നിന്ന് ഉറച്ചു. ശരിയല്ല. ആ മാറിൻ്റെ ചൂടിൻ്റെ സുഖം നിങ്ങൾ അനുഭവിച്ചു, തൃപ്തിയാവോളം അമ്മിഞ്ഞപ്പാല് കുടിച്ചു. അതെല്ലാം അനുഭവിച്ച് വളർന്ന ആരോഗ്യവും അറിവുമായാണ് നിങ്ങൾ പഠിക്കാനായി ഒരു 5 വയസ്സിൽ സ്കൂളിലേക്ക് പോയത്. ശരിയല്ല, ശരിയല്ല. ഇന്ന് കുഞ്ഞ് 1 വയസ്സായി. കുഞ്ഞിന് അവകാശപ്പെട്ട മുലപ്പാലില്ല. നിങ്ങൾ ആർക്ക് സൗകര്യമായെന്നാണ് പറയുന്നത്? അമ്മയ്ക്കോ കുഞ്ഞിനോ? ചോദ്യം മനസ്സിലായില്ല. നിങ്ങളിലൊരുത്തൻ ആ കക്കൂസിലേക്ക് പോകുമ്പോൾ പൈപ്പിലെ വെള്ളം തീർന്നു പോയാൽ വെള്ളം അടിക്കാനുള്ള ഒരു 5 മിനിറ്റ്, അല്ലെങ്കിൽ വേറൊരുത്തൻ വെള്ളമെടുത്ത് വാതക്കൽ കൊണ്ട തരാനുള്ള ഒരു 5 മിനിറ്റ്, അത്രയും സമയത്തിനുള്ളിൽ ഉടുപ്പും എല്ലാം സ്വന്തമായി അഴിക്കാനും മാറാനും കഴുകാനും വെള്ളം എടുത്തുകൊണ്ട് പോകാനും കഴിയുന്ന നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ശൗചം ചെയ്യാതിരുന്നാൽ നിങ്ങളുടെ മസ്തിഷ്കത്തിൻ്റെ പിടുത്തത്തിലും അകത്തും വരുന്ന അന്തരാളങ്ങൾ ആഴമുള്ളതാണെന്ന്, വിദ്യാഭ്യാസം ഉണ്ടായിട്ടും അത് തടയാൻ പറ്റുന്നില്ലെന്ന് അറിയുന്ന നിങ്ങൾ, എഗ്രിഡ് എഗ്രിഡ്, രാവിലെ 7:30 മലവും മൂത്രവും പുറത്തു പോകാതിരിക്കാൻ ഒരു പ്ലാസ്റ്റിക് കെട്ടി നാപ്പിപ്പാടിനുള്ളിൽ ഒരു കുഞ്ഞിനെ ഇട്ട് അതിന് സ്വന്തമായി അഴിച്ചു കളയാനോ സ്വന്തമായി കഴുകാനോ പറ്റാത്ത ആ കുഞ്ഞ് തൊക്കും മസ്തിഷ്കവും ഒന്നായിരിക്കെ അതിൻ്റെ കലകളിൽ പറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ ഈ പുരോഗതിയും ഈ ശാസ്ത്രവും ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ സുഖം തരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളെ കാലെ പിടിച്ചടിക്കുകയാണ്. കടന്നുപോയി, കടന്നുപോയി. എന്താ സൗകര്യം? നിങ്ങളുടെ ശാസ്ത്ര പുരോഗതിയിൽ എന്ത് സൗകര്യമുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇതൊരു സൗകര്യമാ? രാവിലെ ഇതിനെ കെട്ടിയിട്ട് വൈകുന്നേരം എടുത്തു കളയുക. ആസ്ട്രോസൈറ്റോമയും ഗ്ലയോമയും മിക്സഡ് ഗ്ലയോമയുമാകുന്ന രോഗങ്ങളൊക്കെ കുഞ്ഞിൻ്റെ മസ്തിഷ്കത്തിനുണ്ടാവുക. ഒരു സൗകര്യമില്ല. എന്ത് സൗകര്യം? ശാസ്ത്രം പുരോഗമിച്ചോ? കുഞ്ഞിനാണ് സൗകര്യമെങ്കിൽ, അമ്മയാണ് അവളെങ്കിൽ, അമ്മയ്ക്കല്ല സൗകര്യം, സ്ത്രീക്ക് സൗകര്യമാണ്. അമ്മ എന്നുള്ള പദം ഉപയോഗിക്കരുത്, അത് വളരെ പവിത്രമാണ്. ശരിയല്ല. ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻ ഭാര്യയും ഭർത്താവും തമ്മിൽ, കുഞ്ഞൊരു ഉപോൽപ്പന്നം, അവിടെ ഇത് സുഖമാണ്. ശരിയല്ല. ഇനി നിങ്ങൾ സൗകര്യം പറഞ്ഞത്, നിങ്ങൾ 5 വയസ്സുവരെ ഇതെല്ലാം കഴിച്ച് അമ്മയിലൂടെ അക്ഷരവും പഠിച്ചിട്ട് നിങ്ങളൊക്കെ വിദ്യാഭ്യാസമുള്ളവരായി,
നിങ്ങളുടെ കുഞ്ഞ് വന്നപ്പോൾ വയസ്സനും മധ്യവയസ്കനും ഒക്കെ പൊറോട്ടയും പോട്ടിയും, കൊച്ചു കുഞ്ഞായാലും അതിൻ്റെ വായിലേക്ക് പോട്ടിയിൽ മുക്കി പൊറോട്ട, എരിച്ച് നാർ വിഷമിക്കുമ്പോൾ കൊക്കോകോള ഒഴിച്ചു കൊടുക്കാൻ. ഇതൊക്കെ സൗകര്യമായെന്ന് എനിക്ക് പറയാൻ വിഷമം വിഷമോ? അത് സൗകര്യമായോ എന്നറിയുന്നത് നിങ്ങളുടെ ഇടയിൽ, ഇത് കേൾക്കുന്ന ആളുകളുടെ ഇടയിൽ എത്ര ഞരമ്പ് രോഗികളുണ്ടെന്ന് നോക്കിയാൽ മതി. ആ കയ്യിലിരിക്കുന്ന മൊബൈലെല്ലാം വാങ്ങിച്ച് അതിലെ മെസ്സേജ് നോക്കിയാൽ അതിൽ മന്ത്രിയും തന്ത്രിയും ഒക്കെ ഉണ്ടാവും. 80 വയസ്സുള്ള കിളവനും മെസ്സേജ് അയക്കുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ഭാഷയിൽ നിന്നാണ് തീരുമാനിക്കേണ്ടത് അവൻ എത്ര ഞരമ്പ് രോഗിയായെന്ന്. കൂടിപ്പോയല്ലേ, വട്ടി തന്ന അടി വാങ്ങിച്ചാൽ ഞാൻ എന്തോ ചെയ്യ പറഞ്ഞത് ശരിയല്ല, പറഞ്ഞത് ശരിയല്ല. ആരാണിത് അത്യാവശ്യത്തിന് ഉപയോഗിക്കുന്നത്? അത്യാവശ്യത്തിന് ഉപയോഗിക്കാനാണെങ്കിൽ ഇത്രയേറെ സാധനം ആവശ്യമുണ്ടോ? നിങ്ങളുടെ പണി, നിങ്ങളുടെ ഏകാഗ്രത, നിങ്ങളുടെ വളർച്ച, നിങ്ങളുടെ വികാസം എല്ലാം കളയാൻ ഈ ഉപകരണം വെച്ചുകൊണ്ട് ഞെക്കിക്കൊണ്ടിരുന്നാൽ മതി? ശരിയല്ല. ആരെങ്കിലും അറിയാൻ മേലാത്തവനുണ്ടെ അവനോട് പറഞ്ഞ പഠിപ്പിച്ചു തരാം. ഇതിനകത്ത് എല്ലാം കാണാം. ടി വി കാണണോ? അതും കാണാം. ശരിയല്ല. കടന്നുപോയില്ലേ? നേരല്ല. ഏതാണ് നിങ്ങൾക്ക് ഉപകാരമായൊരു കണ്ടുപിടുത്തം? ഞാൻ ദോഷൈകതൃക്കായതുകൊണ്ടാണ്. സ്വാമി ഒരു ദോഷൈകതൃക്കായതുകൊണ്ട് പുരോഗതിക്ക് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ്? ഞാൻ ഉണ്ടേ പറയണം, ഇതിലേതാണ് ഉപകാരപ്രദമായത്? ഇന്നലെ വരെ കമ്പ്യൂട്ടറില്ലാത്തൊരു ബാങ്കിൽ ചെന്നാൽ കൃത്യമായി എഴുതി സാധനം ഇങ്ങ് കണക്കുകൂട്ടി കിട്ടുമായിരുന്നു. ഇന്നെല്ലാം കമ്പ്യൂട്ടറും വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു സാധനം നേരത്തെ കാലത്ത് കിട്ടുകയില്ല. ശരിയല്ല. ഉപകരണമായതുകൊണ്ട് എവിടെയെങ്കിലും ഒന്ന് വലിച്ചിട്ടാൽ ലക്ഷങ്ങൾ പോയി കിട്ടുകയും ചെയ്യും. ഒരുത്തൻ ATMൽ പണം എടുക്കാൻ ചെല്ലുമ്പോൾ ഇട്ട പണം അവിടെ ഇല്ല, വേറൊരുത്തൻ ATMൽ ചെന്നപ്പോൾ അവൻ ഇടാത്ത പണം എടുക്കാം. ശരിയല്ല. നുണയാണ്, നുണയാണ്. ഞാൻ ഇടാത്ത പണം എൻ്റെ പേരിൽ 50,000 രൂപ കിടക്കുകയാണ്, 5,000 ഉള്ളൂ ഞാൻ ഇട്ടത്, 50,000 ഉണ്ട് എന്നാൽ ഇനി അത് സത്യസന്ധമായി മാനേജരോട് പോയി പറയാം എന്ന് വിചാരിച്ചാൽ മാനേജർ പറയുന്ന നിന്നെ ഞാൻ ജയിലിലാക്കുമെന്ന. സത്യസന്ധമായി പോയി പറഞ്ഞു, സാറേ ഞാൻ ഇടാത്ത പണമാണ്, ഇങ്ങനെ കിടപ്പുണ്ട് അതിനകത്ത്. സജിയുണ്ടോ ഇവിടെ? സജിയുണ്ടോ അവിടെ? ഇങ്ങനെ ഇരിപ്പുണ്ടോ? ആ ഇറങ്ങുമ്പോൾ ആ സജിയോട് ചോദിച്ചാൽ മതി, ചെന്ന് മാനേജരോടൊന്ന് പറഞ്ഞു പോയി. അടിച്ചൂടായി എന്ന് പറഞ്ഞാൽ ഇവനേതാണ്ട് കൃത്രിമം കാണിച്ചിട്ട് ATMലേക്ക് പണം വന്ന പോലാണ്. ഏതാണ് ഉപകാരം? അതൊക്കെ വേറെ, അതല്ലാതെയുണ്ട്. അമേരിക്കയിൽ അങ്ങനെ ഒരു എടുക്കാനുണ്ടായിരുന്നു, പെന്നി ജോൺ അക്കൗണ്ട് എന്ന് പറയും, അങ്ങനെയാണ്ടാണ് അതിൻ്റെ പേര്. കാരണം നിങ്ങൾ ഈ റൗണ്ട് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, അതായത് 80 രൂപ, 50 പൈസ, 80 രൂപയേ ഉള്ളൂ, 50 പൈസ ഇല്ല, മനസ്സിലായില്ല, 80 രൂപ, 60 പൈസയേ ഇല്ല. അങ്ങനെ ഈ റൗണ്ട് ചെയ്യുന്നതെല്ലാം ചെന്ന് വീഴുന്നൊരു സോഫ്റ്റ്വെയർ അക്കൗണ്ട് ഉണ്ട് അമേരിക്കയിലൊരു ബാങ്കിൽ.
ഈ സോഫ്റ്റ്വെയറിൽ ഈ അക്കൗണ്ടിന് പെന്നി ജോൺ അക്കൗണ്ട് എന്നാണ് പറയുക. പെന്നിയല്ല അതിനകത്താണ് വീഴുന്നത്. ഇപ്പം ജോണെന്ന് പേരുള്ള ഒരുത്തൻ അവിടെ ചെന്ന് പെന്നി ജോൺ എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. മനസ്സിലായില്ല. അവൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഒരു ചെറിയ പൈസ ഇട്ട് അവൻ അക്കൗണ്ട് എടുത്തു. ആ ബാങ്കിൻ്റെ സകല ശാഖയിലുള്ള അക്കൗണ്ട് ഇവൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു. അത് മുഴുവൻ അവൻ പിൻവലിച്ചു. മനസ്സിലായില്ല. പുരോഗതിയല്ലേ നിങ്ങളുടേത്? ബാങ്കുകൾക്ക് സോഫ്റ്റ്വെയർ എഴുതുന്നവൻ, അവന് ഭാര്യയെ കാണാൻ പറ്റൂല, മക്കളെ കാണാൻ പറ്റൂല. 2 ലക്ഷമോ 3 ലക്ഷമോ ശമ്പളം കൊടുത്തിട്ട് അവനൊരു മുറിയും കൊടുത്ത് അതിനകത്ത് ബന്ധനസ്ഥനാക്കിയിരുത്തിയിരിക്കുകയാണ്. കാരണം ഇവൻ പുറത്തിറങ്ങിയാൽ ബാങ്ക് ചിലപ്പോൾ കുത്തുവാള എടുക്കും. മനസ്സിലായില്ല? മനസ്സിലായിട്ടില്ല. മദ്രാസിലും ബോംബെയിലും ബാംഗ്ലൂരും ഒക്കെ നിങ്ങളുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ചിലർ ഈ കണക്കെഴുതുന്നവരുണ്ട്. അവനൊന്ന് വിചാരിച്ചാൽ ഇത് മുഴുവൻ അടിച്ചു മാറ്റാം. ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇത് പുരോഗതിയാണ്, ഇത് പുരോഗതിയാണ്. സൗകര്യമാണ്. മനുഷ്യ മസ്തിഷ്കത്തെക്കാൾ സൗകര്യവും സുതാര്യവുമായ ഒന്നും ഇന്നോളം കണ്ടുപിടിക്കാൻ മനുഷ്യനായിട്ടില്ല. അതിൻ്റെ കഴിവുകളെ ഇത് നശിപ്പിക്കുന്നു. ഇന്ന് ബാങ്കിലിരിക്കുന്ന ഒരു ഓഫീസർക്ക് കറണ്ട് പോയാൽ പേനയെടുത്ത് എഴുതാനാവില്ല. കാരണം അവൻ്റെ വിരൽ കൊണ്ട് ഇങ്ങനെ അടിക്കാൻ മാത്രം പഠിച്ചതുകൊണ്ട് പേനയെടുത്ത് എഴുതാൻ പറ്റില്ല. എഴുതാൻ വേറെ ആളെ വേണം. നിങ്ങളുടെ കമ്പ്യൂട്ടർ പഠിച്ച ഒരു പിള്ളേർക്കും എഴുതാനാവില്ല. കാരണം വിരലിൻ്റെ മസ്തിഷ്കം രണ്ട് വിരൽ ചേർന്നുള്ള എഴുത്തിൽ ഇന്ന് വിശ്വസിക്കുന്നില്ല. ചേർച്ചയില്ലാത്ത ഒറ്റ വിരലിലുള്ള പ്രയോഗമേ ഉള്ളൂ. മനസ്സിലായില്ല. വേറൊരാൾക്കൊരു കത്തയക്കാനൊന്നും ആവില്ല, മെസ്സേജ് അയക്കാനാവുള്ളൂ. നിങ്ങളുടെ കൂടെ ഇരിപ്പില്ലേ കമ്പ്യൂട്ടർകാർ? ഇല്ല. നുണയാ ഞാൻ പറയുന്നത്? ബാങ്കുകളിലൊന്നും ഓഫീസർമാർക്ക് എഴുതാൻ പറ്റില്ല ഇപ്പം. ഇതിൽ തന്നെ പ്രയോഗിച്ചവർക്ക് എഴുതിത്തരാനാവില്ല. അവർക്ക് ടൈപ്പ് ചെയ്യാൻ മാത്രമേ ആവൂ. ഒരു മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൻ്റെ പ്രയോജനാപേക്ഷയെ മുഴുവൻ നശിപ്പിക്കുന്നു നിങ്ങളുടെ ശാസ്ത്ര സാങ്കേതിക പുരോഗതികൾ എന്ന് ഞാൻ പറഞ്ഞാൽ, ഞാൻ പുരോഗതിക്ക് വിലങ്ങുതടിയായി വിലക്ഷണനായി എതിരായി നിൽക്കുന്നവനാണ് എന്ന് നിങ്ങൾക്ക് ആദ്യം തോന്നും. വസ്തുതയെ ഞാൻ അപഗ്രഥിച്ച് പറയുമ്പോൾ, നിങ്ങൾ അപഗ്രഥിക്കാനുള്ള മനസ്സുള്ളവരാണെങ്കിൽ ഒരുപാട് വെള്ളം ഇന്ന് ഒരു വീട്ടിലും ഒരാൾക്ക് കോരാനാവില്ല. മനസ്സിലായില്ല. ഒരു പാള വെള്ളം, ടാങ്കിൽ വെള്ളമില്ലെങ്കിൽ കുളിക്കാതെ ഓഫീസിൽ പോവും നിങ്ങളൊക്കെ. ഇന്നലെ അടിച്ചില്ല. 2 പാള വെള്ളം കോരാൻ ഭാര്യ ഭർത്താവിനോട് പറയും, ഭർത്താവ് ഭാര്യയോട് പറയും. അവസാനം രണ്ടുപേരുടെ കോംപ്രമൈസാവും. ഒന്നും ഇപ്പോൾ ഉണ്ടാക്കണ്ട, പോകുന്ന വഴിക്ക് ഹോട്ടലിൽ നിന്ന് കഴിച്ച് പൊതിയും വാങ്ങിച്ച് നീയും ഞാനും പോവും. ശരിയല്ല ഈ പറഞ്ഞത്. ഈ പറഞ്ഞതൊക്കെ തെറ്റാണ്. ഏതാണ് സൗകര്യം? ഏതാണ് സുഖം? ഇനി പറ. എന്താടോ ആകെ കെണിഞ്ഞ മട്ട എന്ന് തോന്നി. ഇപ്പോഴും ഉള്ളിൽ തോന്നില്ലേ സ്വാമി ഒരു മൂരാച്ചിയാണ്?
നിങ്ങൾ വന്നതിൻ്റെ അല്ല ചോദിക്കുന്നത്. ഞാനീ പറഞ്ഞതൊക്കെ പുരോഗമനത്തിലൂന്നി നിങ്ങൾ നീങ്ങുമ്പോൾ നിങ്ങളുടെ ഈ ശാസ്ത്ര സാങ്കേതിക പുരോഗതികളെല്ലാം ഞങ്ങൾ സ്വാമിമാർ വേദാന്തികൾ പോലും ഇതിനെ ഒരുമാതിരി പച്ചപിടിപ്പിക്കാൻ ശാസ്ത്ര സാങ്കേതിക പുരോഗതിയോടൊപ്പം വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ ഇനി ഒന്ന് ആലോചിക്കുക, എന്താണ് സുഖം, എന്താണ് സൗകര്യം? വളരെ നന്നായിട്ട് ആലോചിക്കുക. അപ്പം അതുകൊണ്ട് വളരെ ഇതായി പറഞ്ഞാൽ ആവശ്യമല്ല സൃഷ്ടിയുടെ മാതാവ്, ആവശ്യമല്ല ഇതൊന്നും കണ്ടുപിടിച്ചത്, ഇതൊക്കെ കണ്ടുപിടിച്ചത് തൃഷ്ണ മാത്രമാണ്. വെറും തൃഷ്ണയിൽ നിന്നാണ് ഈ ലോകമുണ്ടാകുന്നത്. തൃഷ്ണ ദുഃഖസ്വരൂപവുമാണ്, ആഗ്രഹങ്ങളാണ് ദുഃഖത്തിന് കാരണം. ആ ദുഃഖം സത്യമാണെന്നാണ് ബുദ്ധനും പറയുന്നത്. ദുഃഖം ആര്യസച്ചം, ദുഃഖസമുദയം ആര്യസച്ചം, സച്ചം സത്യം പാലി. ദുഃഖനിരോധനം ആര്യസച്ചം, ദുഃഖത്തെ നിരോധിക്കാമെന്നതും ആര്യസത്യമാണ്. ദുഃഖനിരോധഗാമിനി പ്രതിപദ ആര്യസച്ചം. തൃഷ്ണയെ ഇല്ലാതാക്കിയാൽ ദുഃഖമില്ലാതാവും. ദുഃഖമുണ്ടാകുന്നത് അത്രയും തൃഷ്ണയിൽ നിന്നാണ്. അപ്പം അതുകൊണ്ട് എത്രയെത്ര തൃഷ്ണാഭവേത്, എവിടെ എവിടെ തൃഷ്ണയുണ്ടോ തത്ര തത്ര അവിടവിടെ വൈ നിശ്ചയമായും സംസാരം പ്രപഞ്ചം വിധി ഉണ്ടെന്നറിയുക, അവിടെ സംസാരമുണ്ടെന്നറിയുക. അപ്പം ഈ പ്രപഞ്ചം ഉണ്ടാക്കുന്നത് മുഴുവൻ ആഗ്രഹമാണ്. അത് നോക്കിയാലറിയാം, ആഗ്രഹമുള്ള ഒരുത്തൻ ഒരു ഓഫീസിലെത്തിയാൽ മതി, അവനതാകെ മാറ്റിമറിക്കും. വെറൊരാഗ്രഹം മതി അതിൻ്റെ രൂപം മുഴുവൻ മാറാൻ. തൃഷ്ണയിൽ നിന്നാണ് സംസാരമുണ്ടാകുന്നത്. അതഹ അതുകൊണ്ട് പ്രൗഢവൈരാഗ്യമാശ്രിത്യ, തൃഷ്ണ വരാതിരിക്കാൻ പ്രൗഢവൈരാഗ്യം വേണം, ദൃഢമായ വൈരാഗ്യം. ഈ ലോകത്തിലോ പരലോകത്തിലോ ആഗ്രഹമില്ലാതിരിക്കുക. ഈ ലോകത്തിൽ ആഗ്രഹമില്ലാതിരുന്നാൽ പോരാ, പരലോകത്തിൽ ആഗ്രഹമുണ്ടായാലും പ്രപഞ്ചം ഉണ്ടാവും. മതങ്ങളൊക്കെ പ്രപഞ്ചം ഉണ്ടാക്കുന്നത് പരലോകത്തിലാണ്. ശാസ്ത്രകാരന്മാർ ഈ ലോകം സൃഷ്ടിക്കുകയും മതപുരോഹിതന്മാർ പരലോകം സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ ഇവർ രണ്ടുപേരും ഒരേ മുട്ടയിൽ നിന്ന് വിരിഞ്ഞ കഴുകന്മാരാണ്. ജീവിക്കാൻ മനുഷ്യനെ സ്വച്ഛന്ദമായി അനുവദിക്കാത്ത യഥാതഥമായി ജീവിക്കാൻ അനുവദിക്കാത്ത സങ്കല്പങ്ങളുടേതായ ലോകം സൃഷ്ടിച്ച് അതിൽ കുടുക്കുന്ന, രാവിലെ എഴുന്നേൽക്കണം, എഴുന്നേറ്റിട്ട് കുറേ നേരം നീ പത്മാസനത്തിലിരിക്കണം, നീ ഇത്ര പ്രാവശ്യം ജപിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മതങ്ങൾ ഒരു വഴിക്ക്, ക്രൂശിത രൂപത്തിന് മുമ്പിലിരിക്കണം, കൃഷ്ണൻ്റെ മുമ്പിലിരിക്കണം, രാമൻ്റെ മുമ്പിലിരിക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മതങ്ങളുടെ ലോകമൊന്ന് ഇരുന്ന് മടുക്കുമ്പോൾ അഞ്ചു കൊല്ലം ആറു കൊല്ലം മണിയിലേക്കും പൂജ നടത്തും, ഒക്കെ നടത്തും, അവസാനം ഇതിനോട് ശത്രുതയാവും. ഇത് അവസാനം വരെ കൊണ്ടുപോകുന്നവർ വളരെ കുറവാണ്. മതങ്ങളുടെ ലോകം മുഴുവൻ പരലോകമാണ്. കാരണം അവർക്കറിയാം ഈ ലോകത്ത് ഇതുകൊണ്ടൊന്നും കിട്ടിയില്ലെങ്കിൽ ഇവൻ അതോ ഓർത്തുകൊണ്ട് കിലുക്കിക്കോളൂന്നറിയാം. ശരിയാണോന്ന് ആലോചിച്ച് വയ്ക്കൂ. വരാനിരിക്കുന്ന സ്വർഗത്തിനു വേണ്ടി എന്തും പണിയും,
ചില തമ്മാടികൾ മാത്രമേ ഇതിനെതിരെ പറഞ്ഞിട്ടുള്ളൂ. വോൾട്ടയർ അക്കൂട്ടത്തിൽപ്പെടും, ചർച്ചിൽ അക്കൂട്ടത്തിൽപ്പെടും. മരിക്കാൻ കിടക്കുന്ന സമയത്താണ് കർത്താവിൻ്റെ ആളുകൾ എത്തുന്നത്, ഒപ്പീസിയല്ലാൻ ലാസ്റ്റാണ്. ഇപ്പോൾ വന്നു, അടുക്ക് വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു, സ്വർഗത്തിലെ പിതാവ് അയച്ചതെന്ന് പറഞ്ഞു. ഇയാൾ തല്ലിപ്പൊളിയായതുകൊണ്ട് അന്നേരം പറഞ്ഞു, ഷോ മീ യുവർ ക്രെഡൻഷ്യൽസ്. അവിടുന്നുള്ള സമ്മതപത്രം കാണിച്ചാട്ടെന്ന്. അവർ പോയ വഴിയാണ് പിന്നെ അവിടെ എന്നെ ചുവിട്ടിയത്. ഇങ്ങനെ അപൂർവം ചിലർ മാത്രമേ ഇതിൽ നിന്ന് മോചനം നേടും. അതിന് നല്ല വൈരാഗ്യം വേണം. എനിക്ക് തൻ്റെ സ്വർഗത്തിലെ ഒരു സാധനവും വേണ്ട. ഞാൻ സ്വർഗം കാമിക്കുന്നില്ല. അതിന് നല്ല ദൃഢവൈരാഗ്യം വേണം. അപ്പോൾ പരലോക സൗഖ്യങ്ങൾക്കു വേണ്ടി ജീവിതം മുഴുവൻ വിഷമവൃത്തത്തിലാക്കുക, ഈ ലോകത്തിലെ സൗഖ്യമുണ്ടാക്കാൻ വേണ്ടി ഇപ്പോൾ ഉള്ളതൊന്നും സുഖമല്ല എന്ന് ശഠിച്ച് അതിനായി സ്വരുക്കൂട്ടാൻ പോവുക. ശാസ്ത്രം അതാ പറയുന്നത്. ഇത് രണ്ടും വിരാഗത കൊണ്ട് നേരിട്ടാൽ, എതിർച്ഛാലാഭസന്തുഷ്ടനായാൽ, എന്ത് യാദൃച്ഛികമായി കിട്ടുന്നുവോ, സ്വച്ഛന്ദമായി കിട്ടുന്നുവോ, സ്പോണ്ടേനിയസ്, അത് സുഖം. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും യാദൃച്ഛികതയിൽ സുഖമില്ല. അത് കിട്ടുമ്പോൾ വിചാരിക്കുക, ഇങ്ങനെ അല്ലായിരുന്നു വേണ്ടത്. പഠിച്ചവൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ടാണത്. ഈ ആഹാരമൊക്കെ ഒരു തരത്തിലുണ്ടാക്കാൻ കേട്ടറിഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. അവരെവിടെയെങ്കിലും ചെന്ന് ആഹാരം കഴിക്കുമ്പോൾ പുട്ട് കൊണ്ടോ വെച്ചാൽ, പുട്ട് ഇങ്ങനെയല്ലായിരുന്നു വേണ്ടത്, മനസ്സിലായില്ല. ചോറ് കറിയൊക്കെ കൊണ്ടോ വെച്ചാൽ, ഇതിങ്ങനെയാണോ ഇരിക്കുന്നത്? അപ്പം ആ കിട്ടിയതിനൊരു സുഖവും കിട്ടില്ല. പഠിച്ചു പോയാൽ ഈ കുഴപ്പമുണ്ട്, ശരിയല്ല. അതുകൊണ്ട് ഈ ലോക ജീവിതം വികലമാക്കുന്നവരും പരലോക ജീവിതം വികലമാക്കുന്നവരും രണ്ടു കൂട്ടരും കൂടെ ചേർന്ന് ഈ ഭൂമി ഇങ്ങനെയാക്കിയിട്ടുണ്ട്. അപ്പം തൃഷ്ണയാണ് ഈ രണ്ടു കൂട്ടരുടെ ഏർപ്പാട്. തൃഷ്ണയാണ് ഇഹ പരലോകങ്ങൾ. തൃഷ്ണയിലാണ് ഈ ലോകമിരിക്കുന്നത്. അതുകൊണ്ട് നീ ദൃഢവൈരാഗ്യത്തെ സ്വീകരിച്ച് തൃഷ്ണ ഉപേക്ഷിച്ചവനായി സുഖിയായി ഭവിക്കൂ. എവിടെവിടെ തൃഷ്ണയുണ്ടോ അവിടെവിടെ സംസാരമുണ്ട്. ഈ അറിവിനാൽ വൈരാഗ്യത്താൽ ആശ വെടിഞ്ഞ് സുഖിയായിത്തീരുക ജനക. ഇതാണത്. അടുത്തത് നാല്, സമയം. ഒരു മണിക്ക് പത്ത് മിനിറ്റ്. അപ്പം നമുക്ക് നിർത്താം.